السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل ولا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم. صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഷെയ്ഖ് അലി മുസ്ലിയ, നമ്മുടെ വേദിയിലുള്ള ബഹുമാന്യനായ സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ, ഈ വേദിയെ ധന്യമാക്കുന്ന ഈ പ്രദേശത്തെ പ്രിയപ്പെട്ട മഹല്ല് ഭാരവാഹികൾ, നേതാക്കൾ, പണ്ഡിതന്മാർ, നമ്മുടെ അനുഗ്രഹീതമായ സദസ്സിൽ ആസനസ്ഥരായ പ്രിയപ്പെട്ട കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരിമാർ, അർഹമുർ റാഹിമായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു ഖൈറായ അമലായി നമ്മിൽ ഇന്ന് കബൂലാക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഇത് സംഘടിപ്പിച്ചവർക്കും സംഘടിച്ചവർക്കും നീ ഉത്തമമായ പ്രതിഫലം രണ്ടു വീട്ടിലും നൽകണേ തമ്പുരാനെ. നമ്മുടെ ഈ മഹല്ലത്തിന് വേണ്ടി പൂർവ്വകാലത്ത് പരിശ്രമിച്ച് ദീനിൻ്റെ ഇസ്സത്തിയുടെ ഉയർത്താൻ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പലരും മരിച്ചുപോയി, അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുവാനുള്ള ആയുസ്സും ആരോഗ്യവും നൽകണേ തമ്പുരാനെ. ഞാൻ അതിദീർഘമായൊരു പ്രസംഗത്തിനല്ല മറിച്ച് സമയമേറെയായി എന്ന് എനിക്കും എന്നെക്കാളേറെ നിങ്ങൾക്കും അറിയാവുന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന സുപ്രധാനമായ ചടങ്ങ് ഒരു മഹല്ലത്തിൽ നിയമിക്കപ്പെട്ട കാദിക്ക്, ഒരു പണ്ഡിതന് സ്വീകരണം നൽകുക എന്ന മഹിതമായ ഒരു ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ ആ ചടങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയെക്കുറിച്ചും അതിൻ്റെ പൂർവ്വകാല പന്ഥാവിനെക്കുറിച്ചും ബഹുജന സമക്ഷം ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു സമർപ്പണം നൽകുക എന്നതുകൂടി ഇതിൽ ഉദ്ദേശമുണ്ട്. അള്ളാഹു നമ്മുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ മഹല്ല് പോലെയുള്ള പ്രാചീന മഹല്ലുകൾ മുഴുവൻ നവോത്ഥാനത്തിൻ്റെ ഒരു മേഖലയിലേക്ക് കടന്നു വന്നതും കേരളീയ മുസ്ലിം ഉമ്മത്തിന് നവചൈതന്യമുണ്ടായതും നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ കെട്ടിപ്പടുത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ കാഴ്ചവെച്ചപ്പോഴായിരുന്നു എന്നത് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും. എന്താണ് സമത്ത കേരള ജംഇയ്യത്തുലമയുടെ പ്രസക്തി, ഏതാണ് യഥാർത്ഥ സമത്ത എന്നൊക്കെ നമ്മുടെ സമൂഹം വളരെ വ്യക്തമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ കക്ഷികളാക്കുവാനോ ഭിന്നിപ്പിക്കാനോ നമ്മുടെ സമൂഹതലത്തിൽ വേറിട്ട ഒരു ചിന്ത സമൂഹത്തിനുണ്ടാക്കാനോ അല്ല. യാതൊരു തരത്തിലുള്ള കക്ഷി വ്യത്യാസങ്ങളുമില്ലാതെ ഒരുമയോടെ ജീവിച്ചിരുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങൾ, അവർക്ക് അവരുടെ കാദിമാരും അവരുടെ നേതാക്കളും എന്താണോ നിർദ്ദേശിക്കുന്നത് തദ്നുസൃതം അവർ മുന്നോട്ട് പോകുമായിരുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കേരളീയ മുസ്ലിം ഉമ്മത്തിൽ നമ്മുടെ പരമ്പരാഗതമായ ആചാരക്രമങ്ങളൊന്നും ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ടൊരു സമൂഹം കടന്നു വന്നതാണ് ഈ ഉമ്മത്തിൽ ചേരിതിരിവുണ്ടാകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇവിടുത്തെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിൻ്റെ പഴയകാല ചരിത്ര നാളുവഴികൾ പരിശോധിച്ചാൽ മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആലഹും സംഘവും കൊണ്ടുവന്ന അതേ ദീൻ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് മഖ്ദൂമീങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് വരികയും അങ്ങനെ നമ്മുടെ പൂർവ്വകാല മഹത്തുക്കളായ സൂഫിയാക്കളും ആലിമീങ്ങളും ആരിഫീങ്ങളും സയ്യിദന്മാരും നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ദീനിയായൊരു ചൈതന്യത്തിന് ആവശ്യമായതൊക്കെ അവർ നിർവഹിക്കുകയും ചെയ്തു. ഇവിടെ ദീനിൻ്റെ വളർച്ചയുടെ ഒരു അടിത്തറയായി നമ്മൾ കാണുന്നത് നമ്മുടെ പള്ളിദർസുകളാണ്.
പള്ളി ദർശകരാണ് മഹദുമാർ സ്ഥാപിച്ചത്. ആ പള്ളി ദർശനിൽ നിന്നാണ് കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഉണ്ടായത്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മദീന മസ്ജിദിൽ നിന്ന് ആരംഭിച്ച ഈ പ്രബോധനം അഥവാ പള്ളി ദർശനിലൂടെ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ദീൻ നിലനിർത്താൻ ആവശ്യമായ പണ്ഡിത പ്രതിഭകളെ വാർത്തെടുക്കുന്ന പ്രവർത്തനം, അതായിരുന്നു നമ്മുടെ സമൂഹത്തിന്റെ പൂർവ്വകാല ചിത്രം. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞത് ഇൽമിന്റെ അസാസ് കിടക്കുന്നത് പള്ളി ദർശനാണ്, അതാണ് മഖ്ദൂമീങ്ങൾ ഏറ്റുപിടിച്ചത് എന്ന്. ചരിത്രത്തിലൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. ഇൽമിന്റെ അടിത്തറ കിടക്ക് ഇൽമിന്റെ അടിത്തറ എന്ന് പറയുന്നത് പള്ളി ദർസുകൾ തന്നെയാണ്. മിൻഹു തഖദ്ദുമു, അതിൽ നിന്നാണ് നമുക്ക് ഈ പുരോഗതി ഒക്കെ ഉണ്ടായത്. വ നമ, നമ്മുടെ വളർച്ചയും, വ തമാം, നമ്മുടെ പരിപൂർണതയും. ഫീഹിത്തിബാൾ സഹബി അഖിലി സുഫത്തി, പരിശുദ്ധ മദീന പള്ളിയിൽ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സുഫത്തിന്റെ അഖിലുകാർ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ മുത്തഅല്ലിമീങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഒരു പ്രക്രിയയാണ് ഇത്. അത് പിന്തുടർന്നുകൊണ്ട് കേരളത്തിലെ മഖ്ദൂമീങ്ങളും അങ്ങനെ തന്നെ ചെയ്തു. ഈ മഖ്ദൂമി പണ്ഡിതന്മാരുടെ കാലഘട്ടം മുതൽ നമ്മുടെ കേരളത്തിൽ ഓരോ സ്ഥലത്തും ദീന് പഠിപ്പിക്കാനും ഇമാമത്ത് നിൽക്കാനും നേതൃത്വം കൊടുക്കുവാനും സമൂഹത്തിൽ യോഗ്യരായ പണ്ഡിതന്മാരെ സൃഷ്ടിക്കപ്പെട്ടു. മഖ്ദൂമുകളുടെ പള്ളി ദർസ് ചരിത്രപ്രസിദ്ധമായിരുന്നു. അവിടുത്തെ വിളക്കത്തിരുന്ന സനത കൊണ്ടാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് പണ്ഡിതന്മാരെ സംഭാവന ചെയ്തത്. അൽ ഇൽമു നൂറും എന്ന പദത്തിന്റെ, ഇൽമു നൂറാണ് എന്ന പദത്തിന്റെ ഒരു ഭാഷാന്തരമായി, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിരൂപമായി ഒരു വിളക്ക് വെച്ചിട്ട് ആ പ്രകാശ നാളത്തിൽ നിന്നും കത്തിച്ചെടുത്ത കൊച്ചു കൈത്തിരികളായി നമ്മുടെ ആലിമീങ്ങൾ ഓരോ നാട്ടിലും നടന്ന് ശരിക്കും ദീൻ എന്താണെന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഉണ്ടാക്കിയ പുരോഗതിയാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത്. മഖ്ദൂമിന്റെ കാലഘട്ടം മുതൽ പിന്നീട് 1920 വരെ കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ ഒരു ഭിന്നവീക്ഷണവും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അവർ ചെയ്ത പ്രവർത്തനങ്ങൾ ആരും ചോദ്യം ചെയ്യപ്പെട്ടതായി നമുക്കറിയില്ല. 1920 വന്നപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പുതിയ ചിന്തകൾ നാമ്പെടുത്തു. അന്നും ഓടിച്ചാടി ഒരു സംഘടന ഉണ്ടാക്കാൻ നമ്മുടെ നേതാക്കൾ വന്നില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മജ്ലിസുൽ ഉലമ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ശാഖ കേരളത്തിൽ ഉണ്ടാക്കണമെന്ന അഭിപ്രായം ഈറോഡ് വെച്ച് ചേർന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ വെച്ചുണ്ടായ അഭിപ്രായത്തിൽ പോലും മൗലാന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിം പങ്കെടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മൾ അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കേണ്ട, കേരളത്തിലെ മുസ്ലിങ്ങൾ ആലിമീങ്ങൾ കീഴിൽ ഒറ്റക്കെട്ടാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ആരാണ് ആലിമെന്ന് നോക്കാതെ പള്ളിയിലോ അതല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു മധ്യത്തിലോ ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അയാൾ പറഞ്ഞതനുസരിച്ച് കൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. അവർക്കൊരു തർക്കമുണ്ടെങ്കിൽ പള്ളിയിൽ ചെന്ന് ഉസ്താദിനോട് ചോദിച്ചാൽ ഉസ്താദ് പറഞ്ഞാൽ വിഷയം അവസാനിക്കുമായിരുന്നു. അങ്ങനെയുള്ളൊരു ഒരുമയും ഐക്യവും കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ അന്ന് നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ അന്ന് പറഞ്ഞത്, നമുക്കൊരു സംഘടന വേണ്ട. പിന്നെ എങ്ങനെ ഇത് സംഘടിത രൂപത്തിലേക്ക് ആകേണ്ടി വന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. 1920 മുതൽ 21, 22, 23, 24, 25 അഞ്ചു വർഷം ഈ ബിദഅഇ കക്ഷികൾ കേരളത്തിൽ വ്യത്യസ്ത തലത്തിലും തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അവർ കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരംഭിച്ച് ആലുവയിൽ സമ്മേളനം നടത്തി. അവർ തിരുക്കൊച്ചിയിൽ അതിൻ്റെ പ്രവർത്തനം ശക്തമാക്കി. കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് അതിൻ്റെ സമ്മേളനം കൊണ്ടുവന്നപ്പോൾ അന്ന് ജീവിച്ചിരുന്ന പ്രഗത്ഭ പണ്ഡിതനായിരുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് ഖ്വായ ശാലിയാത്തി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് ഇത് ഇവിടെ കൊണ്ടുവരരുത്. ആ ഉപദേശം അവർ സ്വീകരിക്കാതെ അവിടെ യോഗം നടത്തുകയും മുസ്ലിം ഉമ്മത്ത് കാലങ്ങളായി വിശ്വസിച്ചു പോരുന്ന ആചാര അനുഷ്ഠാനക്രമങ്ങളെ കടന്നാക്രമിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളോടൊക്കെ അവർ പറഞ്ഞത്, നിങ്ങളൊക്കെ മുശ്രിക്കീങ്ങളാണ്, ശിർക്ക് ചെയ്യുന്നവരാണ്. അതിനവർ പരിശുദ്ധ ഖുർആനിൽ നിന്നും ആയത്തുകൾ ഉദ്ധരിച്ചു. 114 മുമ്പ് നമ്മുടെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, യദ്ഹബൂന ഇലാ ആയാത്തിൻ നസലത്ത് ഫിൽ മുശ്രിക്കീൻ വയഹ്മിലൂനഹാ അലൽ മുഅ്മിനീൻ. മക്ക മുശ്രിക്കീങ്ങൾക്ക് മേലിറങ്ങി ആയത്ത് തേടി അവർ പോവുകയും അത് മുഅ്മിനീങ്ങളെ മേലെ അവർ വെച്ചു കെട്ടുകയും ചെയ്യും എന്ന് നബി തങ്ങൾ പറഞ്ഞ പോലെ മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് മേൽ ഇറങ്ങിയ എല്ലാ ആയത്തുകളും മുഅ്മിനീങ്ങൾക്ക് മേൽ ചുമത്തിക്കൊണ്ട് ഈ മുഅ്മിനീങ്ങളെ മുഴുവൻ അവരെ മുശ്രിക്കാക്കി.
മുശ്രിക് ആക്കുക എന്ന് പറഞ്ഞാൽ കാഫർ എന്ന് പറയുന്നതിനേക്കാൾ ഗൗരവമാണ്. കാഫറിന് നിഷേധി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അവൻ തിരുത്തിയാൽ കാര്യം നടക്കും. മുശ്രിക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൽ പങ്കുചേർക്കുന്നവനാണ്. അതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആന്റെ ഭാഷ ഗൗരവം നമ്മളെ പഠിപ്പിച്ചു. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹുവിൽ പങ്കുചേർത്താൽ പടച്ചറപ്പ് പൊറുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത എന്ത് തെറ്റും പടച്ചറപ്പ് പൊറുക്കും. അവ പടച്ചോ പൊറുക്കാത്ത തെറ്റാണ് നമ്മുടെ മേൽ ആരോപിച്ചത്. നമ്മൾ ചെയ്ത തെറ്റെന്താ? നമ്മളാകെ ചെയ്ത തെറ്റ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രകാരം നമ്മൾ തവസ്സുൽ ചെയ്തു. നമ്മൾ മമ്പുറത്തെ തങ്ങളെയെന്ന് വിളിച്ചു. നമ്മൾ മഹാന്മാരുടെ മക്ബറയിൽ പോയി ദുആ ചെയ്തു. ഈ ചെയ്ത പ്രവർത്തനം കൊണ്ട് നമ്മൾ ദീനിൽ നിന്ന് പുറത്തു പോയി എന്നാണ് വിധി എഴുതിയത്. സത്യത്തിൽ നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുന്നതിൻ്റെ അടിത്തറ പൂർവിക മഹത്തുക്കൾ പഠിപ്പിച്ച തത്വശാസ്ത്രമാണ്. നമുക്കൊക്കെ അറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ റൗദാ ഷരീഫിന്റെ മുമ്പിൽ വന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞെന്താ, അങ്ങില്ലാതെ എനിക്ക് മറ്റാരുമില്ല എന്ന് നേരിട്ട് തവസ്സുൽ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. മാത്രമല്ല ആദൻ നബി പോലും അങ്ങേ കൊണ്ട് തവസ്സുൽ ചെയ്തു. അന്തല്ലദീ ലമ്മാ തവസ്സല ആദമു മിൻ സല്ലതിം ബിക ഫസവഹു അബാകാ, നേരെ പറഞ്ഞ വാക്കാണത്. അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ, മഹാന്മാരും അക്ബറിൽ പോയി മമ്പുറത്ത് നമ്മൾ ദുആ ചെയ്യുന്നു. ഈ മമ്പുറത്ത് പോയപ്പോൾ എത്ര ഉറൂസിനാൾ അവിടെ കൂടി, അവരും മുഴുവൻ മുശ്രിക്കായോ? നിങ്ങളൊക്കെ മമ്പുറത്ത് ഉറൂസിന് പോയവരും കേട്ടവരുമാണ്. നമ്മുടെ ഒരു മഹാന്റെ മക്ബറിൽ ചെന്നാൽ മഹാനോടല്ല പ്രാർത്ഥിക്കുന്നത്, തവസ്സുലാണ്. പടച്ചറപ്പിനോട് ആ പ്രാർത്ഥന, ഇത് മധ്യവർത്തിയാ. ഇനി സഹായാർത്ഥന നമ്മൾ നടത്തിയാലും അതിൻ്റെ അർത്ഥം അയാൾ പടച്ചവനാണ് എന്നല്ല. ആദരവും ആരാധനയും തിരിച്ചറിയാൻ കഴിയാത്തൊരു സമൂഹമാക്കി ഈ സമൂഹത്തെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി നമ്മുടെ സമൂഹത്തെ മുഴുവൻ മുശ്രിക്കാക്കുന്നൊരു ഘട്ടം വന്നപ്പോൾ ആലിമീങ്ങൾ ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് കാലഘട്ടത്തിലെ കുത്തുബായിരുന്ന വലക്കര തങ്ങൾ പണ്ഡിതന്മാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു ഒരു ജംഇയ്യത്ത് ഉണ്ടാക്കണം. ആ ജംഇയ്യത്ത് ഉണ്ടാക്കാൻ അദ്ദേഹം ഉപദേശിച്ചു. 925 ആ ജംഇയ്യത്ത് ഉണ്ടാക്കി. എന്നാൽ 25 ജംഇയ്യത്ത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ പണ്ഡിതന്മാർ പണിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിദഗ്ധത്തിനെതിരെ പ്രതിരോധിച്ചിട്ടുണ്ട്. സമത്ത കേരള ജംഇയ്യത്തുലമയുടെ പ്രഗത്ഭ സ്ഥാപനമായ താനൂർ ഇസ്ലാഹുലുലൂം അറബി കോളേജ്, അത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഏറ്റെടുക്കുന്നത് എപ്പോഴാ? 921 ശേഷം. അതിന്റെ കാരണം എന്താണ്? 921 അവിടെ ദർസ് നടത്തിയിരുന്ന ആരാ? ആമിനുമാന്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർ. അദ്ദേഹം മുഹിമ്മത്തുൽ മുഅ്മിനിൻ എന്നൊരു ഗ്രന്ഥം എഴുതി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതികരിച്ചു. അപ്പൊ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം മാറി താമസിച്ചു, ദർസിന് വരാൻ പറ്റാതായി. ആ സ്ഥാനത്ത് പാങ്ങിൽ അത് ഏറ്റെടുത്തു. 921 സമത്വം ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും സമത്വ കോളേജ് ഏറ്റെടുത്തു. പിൽക്കാലത്ത് ഏറ്റെടുത്ത കോളേജ് അന്ന് പാങ്ങിൽ കെട്ടിപ്പടുത്ത് വളർത്തി. ദീനി ദഴവത്ത് അന്നും ഇവിടെ നിർവഹിച്ചിരുന്നു. ഉമർ ഖാദി തങ്ങൾ നിർവഹിച്ചിരുന്നില്ല, അന്ന് സമത്വം ഉണ്ടായിട്ടല്ലോ. പിന്നെ ഈ ജംഇയ്യത്ത് ഉണ്ടാകാൻ കാരണം മറുപക്ഷം ഒരു സംഘമായി പ്രവർത്തിച്ചപ്പോ ഒറ്റക്കൊറ്റക്ക് പണ്ഡിതന്മാർ പ്രതിരോധിച്ചാൽ സംഗതി മുന്നോട്ട് പോകില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ അള്ളാഹുവിങ്കൽ എന്നുള്ള ഇൽഹാം അനുസരിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ വിളിച്ച് മുഷാവറ ചെയ്ത് ബഹുമാനപ്പെട്ട വരക്കല തങ്ങളാണ് പ്രഖ്യാപിച്ചത് ഒരു സംഘടനമാണ്. വരക്കല തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഇൽഹാമിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പണ്ഡിതന്മാരെ വിളിച്ചത്. അക്കാലഘട്ടത്തിലെ ഉയർന്ന പ്രഗത്ഭ പണ്ഡിതന്മാരെ വിളിച്ചിട്ടാണ് അദ്ദേഹം മുഷാവറ ചെയ്ത് തീരുമാനം പ്രഖ്യാപിച്ചത്. അങ്ങനെയാണ് സമത്വ പിറക്കുന്നത്. ഈ സമത്വ പിറന്നു. അടുത്ത വർഷം അതിന്റെ നേതൃത്വം വരക്കല തങ്ങൾ ഏറ്റെടുത്തു. വരക്കൽ മുല്ലക്കോയ തങ്ങൾ നേതൃത്വം ഏറ്റെടുത്തോടുകൂടി സമത്വയുടെ പ്രഭ പരന്നു. ഈ സമത്വ കേരള ജംഇയ്യത്തുലമ രൂപീകരിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞു വരുന്ന വിഷയത്തിന്റെ നാൾ വഴി മനസ്സിലാക്കണം നിങ്ങൾ. ഈ സമത്വ കേരള ജംഇയ്യത്തുലമ രൂപീകരിച്ച നാളിൽ മുല്ലക്കോയത്തങ്ങൾ അതിന്റെ പ്രസിഡന്റായി വരുന്ന മുഷാവറയിൽ 26-ാമത്തെ വയസ്സിൽ 26-ാമത്തെ മെമ്പറായി 926 ബഹുമാനപ്പെട്ട റയീസുൽ മഹക്കികീൻ കണ്യത്ത് ഉസ്താദ് ഇരുന്നിട്ടുണ്ട്. റയീസുൽ മഹക്കികീൻ ആ സംഘത്തിൽ ആദ്യത്തെ മെമ്പറാണ്. എന്ന് പറഞ്ഞാൽ സമത്വ മുഷാവറ രൂപീകരിക്കുന്ന സമയത്ത് അതിന്റെ തുടക്കത്തിലുള്ള മുഷാവറ മെമ്പറാണ് കണ്യത്ത് ഉസ്താദ്. നവറല്ലാഹു മർക്കദ മഹാന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഈ കണ്യത്ത് ഉസ്താദ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. ഈ കണ്ണിയത്ത് ഉസ്താദിനെ കണ്ടവരാണ് എന്റെ സദസ്സിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും. അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ സൂക്ഷ്മത, അദ്ദേഹത്തിന്റെ പ്രവർത്തനം അതൊക്കെ നമുക്കറിയാമല്ലോ. ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളും മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കാം. പഴയകാല പണ്ഡിതന്മാരിൽ നിന്ന് കേട്ടതും പഠിച്ചതുമായ സംഭവം. ബഹുമാനപ്പെട്ട റയീസുൽ മഹക്കികിന്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം എല്ലാ മുഷാവറ യോഗത്തിലും കൃത്യമായി പങ്കെടുക്കും. ഇതെന്റെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം പറയും. മുഷാവറ യോഗം കോഴിക്കോട് മൂതാക്കരപ്പള്ളിയിൽ വിളിച്ചാൽ സുബഹിക്ക് മുമ്പ് വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ചൂട്ടുകെട്ടി തഹജ്ജുദ് നിസ്കാരാനന്തരം അദ്ദേഹം പുറപ്പെടും.
നേരെ അദ്ദേഹം ഫറോക്ക് ചുങ്കത്തെത്തും. ചുങ്കത്ത് ചെന്നിട്ട് അദ്ദേഹം സുബൈ നിസ്കരിക്കും, ഒരു ചെറിയ കട്ടൻ ചായ വാങ്ങി കുടിച്ച് നേരെ കോഴിക്കോട്ടേക്ക് പോകും. ഈ പോക്കിൽ കാരണവന്മാർ മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരണ ഉണ്ടാവും. ഈ ഒരണ അദ്ദേഹം കയ്യിൽ വെക്കുന്നത് തിരിച്ച് ബസ് കയറി ചുങ്കത്ത് വന്നിറങ്ങിയിട്ട് നേരെ കോളേജിൽ പോയി ഒരു സെബുക്ക് നടത്താനാണ്. തിരിച്ചു വരുമ്പോൾ വേഗത്തിൽ ചുങ്കത്തെത്തിയാൽ ദർസ് നടത്താൻ അല്പസമയം കിട്ടും. നടന്നാൽ ചുങ്കം മുതൽ അദ്ദേഹത്തിൻ്റെ വാഴക്കാട് ദാറുൽ ഉലൂം വരെ എന്തായാലും നടക്കണം. അവിടെ നടക്കുകയല്ല, നിവൃത്തിയില്ല, വേറെ ബസ്സില്ല. പക്ഷെ എന്നാൽ പിന്നെ അദ്ദേഹത്തിന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ തന്നെ ചുങ്കത്തുനിന്ന് ബസ് കയറി പോയിക്കൂടെ? അതിന് മാത്രം പണമുള്ള കാലമല്ല, ദാരിദ്ര്യത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിൽക്കുന്ന സമയമാണ്. പണമില്ലായക കൊണ്ട് ഒരു അണ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തുകൊണ്ടാണ് പോകുന്നത് എന്ന് പഴയ കാരണവന്മാർ പറയുന്നു. അങ്ങനെ മുഷാവറ കൂടുമ്പോൾ അവർക്ക് ഭക്ഷണമൊന്നുമില്ല, പിന്നെയല്ലേ യാത്രാപടി? ഖിദ്മത്തി എന്ന മനസ്സോടുകൂടി പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി നാടിൻ്റെ നാനാഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഇസ്ലാമികമായ മസലകളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന ഏർപ്പാടാണ് അവിടെ ഉള്ളത്. അസർ കഴിയുമ്പോഴേ പിരിയു. കെ വി ഉസ്താദുള്ള കാലത്ത് അദ്ദേഹം കോഴിക്കോട് ഭാഗത്തൊക്കെ നല്ല ഭാഷയിൽ സംസാരിക്കാൻ അറിയുന്ന ആളായതുകൊണ്ട് പ്രമാണിമാർക്കിടയിൽ വഴന്നു പറഞ്ഞ പരിചയമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ പാണ്ഡികശാലയിൽ നിന്നും അല്പം അരി കൊടുത്തേക്കും, അത് വെച്ച് കഞ്ഞി തിളപ്പിച്ച് കുടിക്കും, വേറൊന്നുമില്ല. സുഭിക്ഷമായ ഭക്ഷണമില്ല, സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ അന്ന് ഇവർ സമത്തക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തു. അങ്ങനെ ഇരിക്കെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൻ്റെ ജീവിതത്തിലൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോട്ട് മുഷാവറൊക്കെ പോയി, മുഷാവറ അസറിൻ്റെ ശേഷം കഴിഞ്ഞ് അസർ നിസ്കരിച്ച് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്ന് വേഗത്തിൽ ബസ് കയറാൻ കാത്തു നിൽക്കുകയാണ്. ഒരാണ് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്, അത് ഉപയോഗിച്ചാണ് ബസ് കയറുന്നത്. രണ്ടാമത്തെ അണ ഇല്ല. അപ്പോഴാണത്തിൽ ഒരു യാചകൻ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, വല്ലതും തരണേ. വയറൊട്ടി ഒരു മനുഷ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കും? ബഹുമാനപ്പെട്ടവർ തൻ്റെ കയ്യിലുള്ള ആ ഒരു നാണയം എടുത്തുകൊണ്ട് അവന് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കീശയിൽ ഒന്നുമില്ല, ഇനി നടക്കുകയല്ല, നിവൃത്തിയില്ല, വേറെ ആരോടും ആ സമയത്ത് വാങ്ങാൻ പറ്റില്ല. ഉള്ളത് ദാനം കൊടുത്ത് പിന്നെ വേറെ ആളോട് വാങ്ങുന്ന എങ്ങനെയാ? കണ്ണിയത്ത് ഉസ്താദ് നടന്നു കോഴിക്കോട്ടുന്ന് വാഴക്കാടേക്ക്. ഓർക്കണം നിങ്ങൾ എത്ര ദൂരമുണ്ട്. കയ്യിൽ പണമില്ല, വഴിയിൽ കയറി പള്ളിയിൽ നിസ്കരിച്ചു, പച്ചവെള്ളം കുടിച്ചു. അന്ന് കണ്ണിയത്ത് അത്ര പ്രസിദ്ധനൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം നടന്നു. പല പള്ളിയിലും കയറി അദ്ദേഹം ക്ഷീണം മാറ്റി നടന്നു. അദ്ദേഹത്തിൻ്റെ പള്ളി ദിവസത്തിലെ കുട്ടികൾ സാധാരണഗതിയിൽ ഉസ്താദ് നേരത്തെ വരാറുണ്ട്, ഇന്ന് വരുന്നില്ലല്ലോ, വീട്ടിലേക്കെങ്ങാനും പോയിരിക്കുമെന്ന് കരുതി ഇഷ കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. പ്രതീക്ഷയേറ്റ് കിടന്നുറങ്ങിയ കുട്ടികൾ ഉസ്താദ് വരുന്നില്ലെന്ന് കണ്ടപ്പോൾ, കിടന്നുറങ്ങിയപ്പോൾ ഒരാൾ ഉറങ്ങാതെ കാത്തു നിൽക്കുന്നു എന്ന് കാരണവന്മാർ പറയുന്നു. കണ്ണിയത്ത് ഉസ്താദിന് ഭക്ഷണം കൊണ്ടുവരുന്ന ആൾ ഭക്ഷണത്തിൻ്റെ പാത്രവുമായി അദ്ദേഹം കാത്തിരിപ്പാണ്. കാത്തിരിപ്പിൻ്റെ ദൈർഘ്യം കൂടിയപ്പോൾ അദ്ദേഹം ഉറങ്ങിപ്പോയി. പൂമുഖത്തിരുന്നിട്ട് ഭക്ഷണപാത്രം കൊണ്ടുവന്ന് വെച്ച് പൂമുഖത്തിരുന്ന് ഉറങ്ങിപ്പോയൊരു മനുഷ്യൻ. ഉറക്കിൽ അദ്ദേഹം പെട്ടെന്ന് ഞെട്ടിയുറന്നൊരു ശബ്ദം കേട്ടപ്പോൾ നോക്കുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് ഹൗദിൻ്റെ കരയിൽ. ഉസ്താദ് ഹൗദിൻ്റെ കരയിൽ വന്നിരിക്കുന്നു. അദ്ദേഹം വെള്ളം ഒഴിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഇയാൾ ഉണർന്നു. ഉസ്താദിൻ്റെ മുഖത്ത് വിയർപ്പുണ്ട്, നല്ല ക്ഷീണത്തിൻ്റെ ലക്ഷണമുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് കണ്ടാൽ ഏതൊരു വ്യക്തിക്കും ബോധ്യമാകും. ഉസ്താദിനോടുള്ള അതിരറ്റ സ്നേഹം കൊണ്ട് ഈ വ്യക്തി ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഉസ്താദെ വേഗം ഭക്ഷണം കഴിക്കാം. അയാൾ സുപ്ര വിരിച്ച് ഭക്ഷണത്തലയിൽ നിന്ന് ഭക്ഷണം എടുത്ത് ഭംഗിയായി വെച്ചു. ഉസ്താദ് പള്ളിയിലേക്ക് കയറി ഭക്ഷണത്തെ നോക്കിക്കൊണ്ട് അയാളോട് പറഞ്ഞു, നീ കഴിച്ചോ, എനിക്ക് വേണ്ട. എന്തുകൊണ്ട് ഉസ്താദിന് വേണ്ട? ഉസ്താദ് പറഞ്ഞു, ഞാൻ കഴിക്കുന്നില്ല. അയാൾ പറഞ്ഞു, ഉസ്താദ് എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല? ഉസ്താദ് കഴിച്ചിട്ടില്ല എന്ന് കണ്ടാൽ അറിയാം, നല്ല ക്ഷീണമുണ്ടല്ലോ, നടന്നാണല്ലോ വന്നത് എന്ന് മുഖത്ത് നോക്കിയാൽ അറിയാം, ഇതെന്താ കഴിക്കാത്തത്? ഉസ്താദ് വല്ലാതെ ചോദിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞപ്പോത്രേ അവിടെയാ മനസ്സിലാക്കേണ്ടത്. സമത്തയുടെ പ്രസിഡന്റിന് റയീസുൽ മഹക്കീൻ കണ്ണിയത്ത് ഉസ്താദ് അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ ഭക്ഷണം പാത്രത്തിലാക്കി കമ്മിറ്റിക്കാർ ഇങ്ങോട്ട് കൊടുത്തയക്കുന്നത് ഇവിടെ ദർസ് നടത്തുന്ന മുദരിസിന് ഭക്ഷണം കഴിക്കാനാണ്. ആ വാക്കിന് അടിവരണം, ഇവിടെ ദർസ് നടത്തുന്ന മുദരിസിന് ഭക്ഷണം കഴിക്കാനാണ്. ഞാൻ ഇന്ന് കോഴിക്കോട്ടേക്ക് മുഷാവർക്ക് പോയതാണ്, ഇന്നത്തെ ദിവസം ഒരു ദർസും ഞാൻ നടത്തിയിട്ടില്ല, ഈ ഭക്ഷണം എനിക്ക് ഹലാലല്ല. നിനക്ക് കഴിക്കാൻ നീ കൊണ്ടുവരുന്ന ആളാ, കൊണ്ടുവരുന്ന ആളിൽ നിന്ന് നീ നിന്റെ കടമ നിർവഹിച്ചു, നിനക്ക് കഴിക്കാം. അയാൾ പാത്രം മൂടി വെക്കാൻ തുടങ്ങി. പാത്രം മൂടി വെക്കാൻ തുടങ്ങിയപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, നീ എന്തുകൊണ്ട് കഴിക്കുന്നില്ല? അയാൾ പറഞ്ഞു, ഉസ്താദിന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, ഉസ്താദിന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. അയാൾ കൈയൊഴിഞ്ഞു. ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖിഖീൻ തന്നെ കൊണ്ട് ഈ വ്യക്തി പട്ടിണി കിടക്കുന്നു എന്ന് കണ്ടപ്പോൾ വളരെയധികം വേദനയോടുകൂടി പ്രയാസത്തോടുകൂടി കണ്ണിയത്ത് ഉസ്താദ് അയാളോട് പറഞ്ഞു, നിനക്ക് പട്ടിണി കിടക്കേണ്ട ഗതിയാണെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാം, ഞാൻ നിന്റെ കൂടെ കൂടാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. നീ മുകളിൽ പോയി കുറച്ച് കുട്ടികളെങ്കിലും വിളിച്ചു കൊണ്ടുപോവാ, ഞാൻ അവർക്ക് ഒരു പാഠമെങ്കിലും പറഞ്ഞു കൊടുക്കട്ടെ. അത് കേട്ടപാടെ ഇയാൾ പള്ളിയുടെ മുകളിലേക്ക് കയറി കുട്ടികളെ വിളിച്ചു. കുട്ടികളിൽ ചിലർ സന്തോഷത്തോടെ വന്നു കിതാബും കൊണ്ട്. ആ രാത്രിയിൽ ബഹുമാനപ്പെട്ടവർ ക്ഷീണവും വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് ഒരു സെബുക്ക് അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്ത് കുറച്ച് ഒരു ക്ലാസ് പൂർത്തിയാക്കിയിട്ട് പറഞ്ഞു, ഇപ്പം ഭക്ഷണം എനിക്ക് ഹലാലായി, നമുക്ക് കഴിക്കാം.
ഇത്ര സൂക്ഷ്മത പുലർത്തിയ ഒരു പണ്ഡിതനെ ചരിത്രത്തിലല്ലേ നമ്മൾ കാണൂ? അങ്ങനത്തെ ഒരു മനുഷ്യനെ ഈ രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. അള്ളാഹു ആ മഹാന്റെ കൂടെ സ്വർഗത്തിൽ ഒന്നിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തേ ആ മഹാൻ അങ്ങനെ പറയാൻ കാരണം? കാരണം മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ തിരുതൂതർ പഠിപ്പിച്ച സുന്നത്ത് ശരിക്കും മുറുകെ പിടിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞ ഒരു വാക്കിനും എതിരി ചെയ്യൂല. അള്ളാഹുവിന്റെ തിരുതൂതർ ഒരിക്കൽ പറഞ്ഞു, തെർക്കുലുക്കുമത്തിൻ ഹറാം. എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, ഹറാമിന്റെ ഒരു പിടി ഭക്ഷണം ഒഴിവാക്കലാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. മിൻ അൽഫി റകഅത്തിൻ തതവ്വഉ, 1000 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു പിടി ഹറാമിന്റെ ഭക്ഷണം ഒഴിവാക്കലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മുത്തുനബി അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒരു പിടി ഭക്ഷണം ഹറാം അകത്ത് ചേരാന്നുള്ളത്, അത് 1000 റകഅത്ത് നിസ്കരിച്ചാലും പിന്നെ അത് മായ്ക്കാൻ കഴിയില്ല. രക്തത്തിലേക്ക് ഹറാമ് കലരുന്ന ഈ പ്രവർത്തനം ഒരിക്കലും ചെയ്യരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞത് മനുഷ്യനെ നാശാക്കുന്ന പണിയാണ്. അത്ര വലിയ സൂക്ഷ്മത ബഹുമാനപ്പെട്ട ഒരു പ്രവൃത്തി, ആ ഭക്ഷണം കഴിച്ചാൽ അത്ര വലിയ ഹറാമെന്ന് നമ്മൾ വിധിക്കൂലല്ലോ. അങ്ങനത്തെ റഈസുൽ മുഹഖിഖീൻ ഈ ഉമ്മത്തിന്റെ തലപ്പത്ത് നിന്നു എന്നത് എന്തൊരു അഭിമാനമാണ്. ഈ റഈസുൽ മുഹഖിഖീൻ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി നിൽക്കുമ്പോഴല്ലേ നമ്മൾ അദ്ദേഹത്തെ കണ്ടത്? അദ്ദേഹമായിരുന്നില്ലേ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന സമയത്ത് പ്രസിഡന്റ്? അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സൂക്ഷ്മത എത്ര വലുതാണ്. മാത്രമല്ല ആ സ്ഥാനത്ത് ജനറൽ സെക്രട്ടറിയായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഷെയ്ഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹു അസീസ്, ആ മഹാനുഭാവന്റെ ജീവിതവും പ്രവർത്തനവും നമുക്ക് സുവ്യക്തമല്ലേ? ഞാൻ തന്നെ പലപ്പോഴും സൂചിപ്പിച്ച സംഭവം, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രഥമ ഗണനീയമായ സ്ഥാനമുണ്ടായിരുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ, ചില്ലറക്കാരനായിരുന്നില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നു, നേരിട്ട് കണ്ടാൽ മതി. ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാരെന്ന് പറയുന്ന നമ്മുടെ ജില്ലയിലെ ഏളംകുളം സ്വദേശി, അയാൾ ഇന്ന് ജോലി ചെയ്യുന്നത് പുലിക്കണ്ണി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാഫി കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടാ. പുലിക്കണ്ണി തൃശൂർ ജില്ലയിലാ, ചിമ്മിനി ഡാമിനടുത്ത്. തൃശൂർ വിട്ട് ഒല്ലൂരിൽ നിന്ന് നേരെ തിരിഞ്ഞു പോയാ എത്തുന്ന സ്ഥലം. ആ മനുഷ്യൻ തൃശൂരിൽ ചെറുവാളൂർ എന്ന സ്ഥലത്ത് ഫൈസിയാണ് അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് ശംസുലമയുടെ ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ ചെവിക്കൊരു വേദന വന്നിട്ട് ദർശനം നടത്തുമ്പോൾ ചെവി വേദനിക്കുന്ന രോഗം വന്നു. ഞാൻ ഈ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കണം. ചെറുവാളൂർ ഹൈദ്രോസ് ഉസ്താരെ ഹയാത്തിലുണ്ട്, ചോദിച്ചാൽ അദ്ദേഹം പറയും. നിങ്ങൾ അദ്ദേഹത്തെ കണ്ടാൽ ഒരിക്കലും അദ്ദേഹം കളവ് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നില്ല. ആത്മീയ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ഭൗതിക താല്പര്യമില്ലാത്ത ആള്. പുലിക്കണ്ണിയിലെ വാഫി കോളേജ് ദാറു തഖ്‌വ നടക്കുന്നത് തന്നെ അദ്ദേഹം അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. പലരും ചികിത്സക്ക് വരും, വല്ലതും എഴുതി കൊടുക്കും, അവർ കൊടുക്കുന്ന സംഭാവന സ്ഥാപനത്തിന് കൊടുക്കും. ഒരു ദുന്യവിയായ മോഹമില്ലാത്ത മനുഷ്യനാ, കണ്ടാലറിയാം. ഞാനുമായി നല്ല ബന്ധമാണ്, നേരത്തെയും ഇപ്പോഴും എൻ്റെ വീട്ടിൽ പലപ്പോഴും വരാറുണ്ട് അദ്ദേഹം. ആ നല്ല മനുഷ്യൻ ഈ രോഗത്തിന് വിധേയമായപ്പോൾ അദ്ദേഹം പ്രിയപ്പെട്ട ശംസുലമയുടെ അടുത്ത് ചെന്നൊരു സംഭവമുണ്ട്. ആദ്യം അദ്ദേഹം ചെയ്തത് ENT ഡോക്ടർമാരെ സമീപിച്ചു. ഒരു ENT ഡോക്ടറെ സമീപിച്ചു, അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, വേറൊരു മാർഗമില്ല, ഡ്രമ്മ് ദ്വാരമായിട്ടുണ്ട്, വേദന കൂടിക്കൊണ്ടിരിക്കും, ഓപ്പറേഷൻ ചെയ്യാതിരുന്നാൽ. നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ വേണ്ടാന്ന് പറയുന്ന ഡോക്ടർ വേറെണ്ടോ നോക്കും നമ്മൾ. അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ ചെയ്യാം. വേറെ ഡോക്ടറെ ചെന്ന് കണ്ടു, അദ്ദേഹം അതേ വിധി പറഞ്ഞു. വേറെ ഡോക്ടറെ കണ്ടു, 5 ഡോക്ടർമാരോ കണ്ടു, 5 പേരും ഒരേ വിധിയാണ് പറഞ്ഞത്, ഇനി നിവൃത്തിയില്ല. കോയമ്പത്തൂർ വരെ പോയി, അവസാനം തൃശ്ശൂരിലെ ഒരു മെഡിക്കൽ സെന്ററിൽ അദ്ദേഹം അഡ്മിഷൻ തരപ്പെടുത്തി. ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്തു, റിസൾട്ട് വാങ്ങി, എല്ലാം റെഡിയാക്കി, ഓപ്പറേഷന് ഡേറ്റും വെച്ചു. ഓപ്പറേഷൻ ഡേറ്റ് വെച്ച ശേഷം അദ്ദേഹം നേരെ വെള്ളിമാട് കുന്നിൽ ചെന്ന് ഓപ്പറേഷന്റെ മുമ്പ് ഷെയ്ഖുനായോടൊന്ന് പറയണം, ചെവിക്കല്ലേ ഓപ്പറേഷൻ, ഗൗരവമുള്ള സംഗതിയാണ്. ഷെയ്ഖുന ശംസുലമയെ സമീപിച്ചു, സലാം പറഞ്ഞു. ഷെയ്ഖുന ചോദിച്ചു, എന്താ വിഷയം? വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഓപ്പറേഷന് വിധിച്ചിട്ടുണ്ട്, ഇന്ന ദിവസമാണ് ഓപ്പറേഷൻ, ഞാൻ ഓപ്പറേഷന് പോകും മുമ്പ് ദ്വാരപ്പിക്കാൻ വന്നതാണ്. ഷെയ്ഖുന ദ്വാരക്കണം എന്ന് പറഞ്ഞു. ശംസുലമ ദ്വാരത്തില്ല, ദ്വാരനില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല, തല തൂക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു. ഹൈദ്രോസിലേക്ക് വലിയ വിഷമായി, ഒരക്ഷരം മിണ്ടുന്നില്ല കുറെ സമയം. ഒരുപാട് സമയം അങ്ങനെ തല തൂക്കിയിട്ടുന്നതിന് ശേഷം പിന്നെ തല പൊക്കിയിട്ട് പറഞ്ഞു, അത്രേ എടാ ഓപ്പറേഷനൊക്കെ എൻ്റെ വഴിക്ക് നടന്നോട്ടെ, ഞാൻ നിന്റെ കേസ് പുത്തുപ്പേട്ട ദാവൂദ് ഹക്കീം തങ്ങളുമായി മുഷാവറ ചെയ്തിട്ടുണ്ട്, നീ അവിടുത്തേക്ക് ഒരു യാസീൻ ഓതിയിട്ട് പോയിക്കോന്നോ. യാസീൻ ഓതി ഓപ്പറേഷൻ പോയിക്കൊണ്ടുവന്നോ. ബഹുമാനപ്പെട്ടവർ തൻ്റെ വീട്ടിലേക്ക് വന്നു, രാത്രി യാസീൻ ഓതി ഫാത്തിഹ ഓതി കിടന്നുറങ്ങി. പിറ്റേ ദിവസം പ്രഭാതമായി വീട്ടിലെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം പുറപ്പെട്ടു ചെറുവാളൂരിലേക്ക്. ഏലം വണ്ടി കയറി ഷൊർണൂർ ഇറങ്ങി, ബസ് കയറി ചെറുവാളിലേക്ക് പോകാൻ, ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ പള്ളി കയറി അസറ നിസ്കരിച്ചു. നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ തലക്കൊരു ഭാരം തോന്നിയത്രേ, അദ്ദേഹം അതിൻ്റെ സൈഡിൽ അവിടെ കിടന്നു.
നല്ല ഉറക്കം പിടിച്ചു, അതിശക്തമായ ഉറക്കം. ആ ഉറക്കത്തിൽ അദ്ദേഹം എന്തൊക്കെയോ അനുഭവിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ആരോ എടുത്തുകൊണ്ട് പോകുന്നു, അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു, ഓപ്പറേഷൻ നടക്കുന്നു ഒക്കെ അദ്ദേഹം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പെട്ടെന്ന് ഞെട്ടി ഉണർന്നു, ചെവിക്കെന്തോ സംഭവിച്ചിരിക്കുന്നു. ഡോക്ടറെ ചെന്ന് പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ചെവിയുടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടല്ലോ, ആരാണ് ഓപ്പറേഷൻ നിർവഹിച്ചത്? ഓപ്പറേഷൻ ഇല്ലാതെ പരിഹരിക്കാൻ കഴിയില്ല എന്നാൽക്കറിയാം. ഈ ആള് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഈ സംഗതി പറയുന്നു. നിഷ്കളങ്ക ഹൃദയനായി അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം ഇത് പറഞ്ഞു. മുത്തപ്പേട്ട ദാവൂദിലേക്ക് ഞങ്ങളൊക്കെ ആയിട്ട് ഇത്ര അടുത്ത ബന്ധമുള്ള ബഹുമാനപ്പെട്ട ശൈഖുന ശംസുല ഔലിയാക്കളുമായി അത്ര ബന്ധമായിരുന്നു അദ്ദേഹത്തിന്. നിങ്ങൾ കാസർഗോഡ് ജില്ലയിലൊക്കെ പോയി നോക്ക്, പല മക്കാമുകളിലും ഇന്ന് നമ്മുടെ ഉറൂസ് നടക്കുന്ന സമയത്ത് ആ ഉറൂസിന്റെ യോഗം നടക്കുമ്പോൾ അവർ പറയും, ഈ മക്കാമുടെ ഹയാത്താക്കിയത് ശൈഖുന ശംസുൽ ഉലമയാണ്. നിങ്ങൾ ഓരോ സ്ഥലത്തും പോയി നോക്ക്, നെല്ലിക്കുന്ന ഉറൂസ് ആരാ സംഘടിപ്പിച്ചത്? നെല്ലിക്കുന്നിലെ ഉപ്പാപ്പയെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തത് ശൈഖുന ശംസുലമയാണ്. അതുപോലെ എത്രയോ മഹാന്മാക്കളുടെ ആ അവസ്ഥ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഉറൂസ് തുടങ്ങിച്ച മഹാനാണ് അദ്ദേഹം. അൽ അർവാഹു ജുനൂദും മുജന്നദ, ആത്മീയ ലോകത്തെ ആ ബന്ധം കൊണ്ട് ബഹുമാനപ്പെട്ടവർ പല ഔലിയാക്കന്മാരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും, അന്ധവിശ്വാസമാണെന്ന് തോന്നും. ഇതൊന്നും അന്ധവിശ്വാസമല്ല. ഒരു വലിയുമായി മനുഷ്യന് ആത്മീയമായ ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം ശരിക്കും പ്രകടമാകും. അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങൾ ഇപ്പോൾ എടുത്തു തിരിക്കാൻ സമയമില്ലായതുകൊണ്ട് ഞാൻ വിട്ടുകളയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നല്ല നല്ല മനുഷ്യരുമായുള്ള ബന്ധം ഏറ്റവും കൂടുതൽ ഉപകരിക്കുമെന്നത് കൊണ്ടാണ് നമ്മളും ഈ സമത്വക്കൊപ്പം ചേരുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമയെ ഈ രീതിയിൽ അത്ഭുതകരമായ രംഗത്ത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനത് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് പറയാം. ഈ രണ്ട് മഹത്തുക്കൾ സമത്തയുടെ തലപ്പത്ത് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് ഈ സമത്ത കേരള ജമിയത്തുലമയിൽ ഇങ്ങനെ ഒരു ഭിന്ന വീക്ഷണം ആരുണ്ടാക്കി, എങ്ങനെയുണ്ടായി? ആരെയും കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ വേണ്ട, ഇന്ന് ഇതേക്കുറിച്ച് അറിയാത്തവരാണ് നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം. ഇതൊരു തെന്നല മഹലിന്റെ മാത്രം പ്രശ്നമല്ല. 1989 ഈ പ്രശ്നം ഉടലെടുക്കുന്നത്. ഇന്ന് 2016 എന്ന് പറഞ്ഞാൽ 2.5 കഴിഞ്ഞു, ഏകദേശം 30 കൊല്ലത്തോടടുത്തു, 27 കൊല്ലമായില്ലേ ഈ സംഭവം നടക്കുന്ന. അന്ന് ഏകദേശം ഒരു 15 വയസ്സെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഇതെന്താ സംഗതി എന്ന് മനസ്സിലാവൂ. അപ്പോൾ അതിലേക്ക് ഒരു 15 വയസ്സും കൂടി കൂട്ടിയാൽ എത്രയാകും? 41. അപ്പൊ 40 വയസ്സിന്റെ താഴെയുള്ള ഒരു കുട്ടിക്കും എന്തിനാണ് ഈ രണ്ട് സംഘടനയായി ഇത് മാറിയത് എന്നറിയില്ല. സത്യത്തിൽ രണ്ട് സംഘടനയായി മാറിയിട്ടില്ല. സമത്ത കേരള ജമിയത്തുലമയിൽ മുമ്പും പ്രശ്നമുണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം എന്തേ ഇങ്ങനെ വന്നത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സമത്ത കേരള ജംഇയ്യത്തുലമയിൽ 1989 പ്രശ്നം എന്താണ് എന്ന് 40 വയസ്സിന്റെ താഴെയുള്ള ആളുകൾക്ക് പുതുതായി പഠിപ്പിച്ചു കൊടുത്തെങ്കിലേ ബോധ്യമാവുള്ളൂ. 40 കഴിഞ്ഞവർക്ക് കാര്യം കുറച്ച് ഓർമ്മയുണ്ടാവും. നമ്മളുടെ രംഗത്ത് ഇന്ന് പ്രവർത്തിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും 40 താഴെയാണ്. യുവാക്കൾ ബഹുഭൂരിപക്ഷവും ഇതിന്റെ കഥ അറിയില്ല. അവർക്കിങ്ങനെ നോക്കിയാൽ അവിടെയും മുസ്ലിയാർ, ഇവിടെയും മുസ്ലിയാർ, അതും സമത്ത, ഇതും സമത്ത, അതും മദ്രസ, ഇതും മദ്രസ, അതും പള്ളി, ഇതും പള്ളി ഒക്കെ കണക്കാ. പിന്നെ വാശിക്ക് കുറച്ച് മുസ്ലിയാക്കന്മാർ വേറിട്ട് നിൽക്കുന്ന പോലെയാണ് ഇവരെ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന പ്രക്രിയകൾ ശരിക്കും സമൂഹത്തിന് പഠിപ്പിച്ച രണ്ട് മഹത്തുക്കളാണ് ഗണ്യത്ത് ഉസ്താദ് ശംസുലമി, നവറല്ലാഹു മർക്കദഹുമ. ആ രണ്ട് മഹാന്മാരെ ഖബറല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടെ സംഭവിച്ചത് എന്താ പറയും നിങ്ങൾ? 1979 മുതലാണ് തർക്കം തുടങ്ങുന്നത്. ഞാൻ ചെറുതായി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലാണ് പറയുന്നത്. ഈ സംഭവത്തിന്റെ ഗതി ഒന്ന് സാധാരണക്കാരൻ മനസ്സിലാക്കണമല്ലോ. 1979 സമത്ത കേരള ജമിയത്തുലമയുടെ മുഷാവറിൽ ഒരു നിർദ്ദേശം കൊണ്ടുവന്നു. ആ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. 79 വരെ ഇങ്ങനൊരു ശബ്ദമില്ല. അതിന്റെ കാരണം 74 സമത്ത കേരള ജമിയത്തുലമയുടെ പരമോന്നത ബോഡിയായ മുഷാവറയിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുലമയുടെ തലപ്പത്തുള്ള മാന്യദേഹം മുഷാവറ മെമ്പറായി വരുന്നത്. നമുക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായി ഒരു വിദ്വേഷവുമില്ല. അദ്ദേഹത്തെ ആക്ഷേപിച്ചതുകൊണ്ട് നമുക്കൊന്നും കിട്ടാനുമില്ല. അദ്ദേഹം 74 മുഷാവറ മെമ്പറായി 79 കോഴിക്കോട് ജില്ലാ സുന്നീന സംഘത്തെ കൊണ്ടൊരു പ്രമേയം കൊണ്ടുവരിച്ചു. പഴയകാല സമത്തിയുടെ നേതാക്കളോട് ചോദിച്ചാൽ വൃത്തിയായി പറഞ്ഞുതരും. അവർ ഉന്നയിച്ച ആവശ്യം സമത്തക്ക് മുമ്പിൽ ഒന്ന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തായിരുന്നു. ഒന്നുകിൽ സമത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ സുന്നീന സംഘത്തെ സമത്തയുടെ പാർട്ടിയാക്കണം. രാഷ്ട്രീയത്തിൽ നിന്നാണ് തുടക്കം. ഏതെങ്കിലും ഒരു മസല പ്രശ്നത്തിൽ ഭിന്ന വീക്ഷണം പുലർത്തിക്കൊണ്ടല്ല തുടക്കം. തറാവീഹിന്റെ റക്അത്തിൽ ഒരു തർക്കവും സംഭവിച്ചിട്ടില്ല. ശ്രീ ജുമാ ജമാഅത്തിന്റെ വിഷയത്തിൽ ഒരു തർക്കവും ഇവിടെ സംഭവിച്ചിട്ടില്ല.
മൗലിദാഘോഷത്തിന്റെ വിഷയത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിട്ടില്ല. ആദർശത്തിന്റെ വിഷയത്തിന് പകരം രാഷ്ട്രീയത്തിലാണ് തർക്കമുണ്ടായത്. സമത്വക്ക് ഒരു പാർട്ടി വേണം എന്നിവർ പറഞ്ഞു. സമത്വ കേരള ജമിയത്തിൽ മുഷാവറ ചേർന്നുകൊണ്ട് പറഞ്ഞു പറ്റില്ല. സമത്വയുടെ പഴയ നയം വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. ഈ പ്രഖ്യാപനം സമത്വ കേരള ജമിയത്തിൽ മുന്നോട്ട് വെച്ചു. അതനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് സമത്വ പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് അവർക്ക് സമ്മതിക്കാൻ കഴിയില്ലെങ്കിലും പുറത്തേക്ക് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ ഉള്ളിലൂടെ പ്രവർത്തിച്ചു, 10 കൊല്ലം പ്രവർത്തിച്ചു. ഈ 10 കൊല്ലത്തെ പ്രവർത്തനവും പാണക്കാട് കുടുംബത്തിനെതിരെയായിരുന്നു. രാഷ്ട്രീയമായി എതിർത്തുകൊണ്ടാണ് അവർ തുടങ്ങിയത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ സമത്വയുടെ പേരിൽ വേണ്ട എന്ന് സമത്വ പറഞ്ഞുള്ളൂ. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ജയിപ്പിക്കാനും തോൽപ്പിക്കാനും മുന്നോട്ട് വരുന്ന രീതി സമത്വക്ക് ഇല്ല. അത് പണ്ടേ സമത്വ സ്വീകരിച്ച രീതിയല്ല. ഇപ്പോഴും സ്വീകരിച്ചില്ല, അന്നും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ സമത്വ സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ നിങ്ങൾക്കറിയാം മണ്ണാർക്കാട്ട് സ്വീകരിക്കണമായിരുന്നു. മണ്ണാർക്കാട് എന്ന് കേൾക്കുമ്പോൾ ഞെട്ടുന്നവരും വിറക്കുന്നവരും ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. മണ്ണാർക്കാട് തോൽപ്പിക്കും എന്ന് ഒരു വിഭാഗം പറഞ്ഞപ്പോൾ ജയിപ്പിക്കുന്ന സമത്വ പറഞ്ഞില്ലല്ലോ, ജയിപ്പിക്കണം എന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തേ പറയാതിരുന്നത്? അത് സമത്വയുടെ പാരമ്പര്യത്തിലുള്ള സംഗതിയേ അല്ല. ഇലക്ഷനിൽ മത്സരിക്കട്ടെ ജയിക്കട്ടെ, അത് സമത്വ നോക്കാറില്ല. ഓരോരുത്തർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, വോട്ട് ചെയ്യാം ചെയ്യാതിരിക്കാം. രാഷ്ട്രീയ വേദിയിൽ വോട്ട് ചെയ്യാൻ പറയും, രാഷ്ട്രീയമില്ലാത്ത വേദിയിലോ സമത്വയിലോ അത് പറയാറില്ല. വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. അതാണ് സമത്വയുടെ നയം. ഇവർ ഓരോ ഇലക്ഷനിലും എതിർപ്പ് പ്രകടിപ്പിച്ചു. ചില നേതാക്കളെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സുന്നി പാർലമെന്ററി ബോർഡ് രൂപീകരിച്ചു. സുന്നി വനസംഘത്തിന്റെ ഔദ്യോഗിക പത്രത്തിൽ തോൽപ്പിക്കേണ്ട നേതാക്കളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ സമത്വയുടെ ലേബലിൽ? ഇങ്ങനെ ഒരു സമത്വ കേരള ജമിയത്തുൽ ഉലമക്ക് ഉള്ളിൽ ഒരു പുതിയ രാഷ്ട്രീയ വിങ്ങനെ രൂപപ്പെടുത്തിക്കൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം എറണാകുളത്ത് വെച്ചു. അതാണ് എറണാകുളത്ത് വെച്ച് നടന്ന സമ്മേളനം, സുന്നി വനസംഘത്തിന്റെ സമ്മേളനം. ആ സമ്മേളനം അവർ സംഘടിപ്പിച്ചതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ, അതിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചപ്പോൾ മുതൽ അപകടം ആരംഭിച്ചു. നേതാക്കൾ അത് മറുത്തറിഞ്ഞു. സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലേക്ക് പ്രഗത്ഭനായ നാട്ടിക മൂസമൗലവിയെ ക്ഷണിച്ചില്ല. അദ്ദേഹം എന്നും സുന്നത്തിയമാനത്തിന്റെ പടത്തലവനായിരുന്നു. മാത്രമല്ല തൃശ്ശൂരിലാണ് അദ്ദേഹത്തിന് ജോലിയെന്ന്. എറണാകുളത്ത് സമ്മേളനം നടക്കുമ്പോൾ തൊട്ടടുത്ത ജില്ലയായ തൃശ്ശൂരിൽ നിന്നും സ്വാഗത സംഘത്തിലേക്ക് അദ്ദേഹത്തെ വിളിക്കണമായിരുന്നു, വിളിച്ചില്ല, അറിയിച്ചില്ല. എറണാകുളത്ത് തന്നെയുള്ള പ്രഗത്ഭനായ ഇന്നത്തെ മുഷാവറ മെമ്പർ ബഹുമാനപ്പെട്ട എം എം മുഹിദ്ദീൻ മൗലവിയോട് അറിയിച്ചില്ല. അവിടെ തന്നെ ഉണ്ടായിരുന്ന പ്രഗത്ഭനായ നേതാവ് ഞങ്ങളുടെ സുഹൃത്ത് എ എം പരീദെന്ന് സജീവ പ്രവർത്തനം അറിയിച്ചില്ലല്ലോ. പാലക്കാട്ടെ ജമിയത്തുൽ ഉലമയുടെ തലപ്പത്തുള്ള സി കെ എം സാദിഖ് മുസ്ലിയാർ അറിയിച്ചില്ലല്ലോ. തൃശ്ശൂർ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എം കെ സെക്രട്ടറി കുഞ്ഞോ മുസ്ലിയാർ അറിയിച്ചില്ലല്ലോ. സെയ്ദ് ഹാമിദ് കോയമ്പത്തങ്ങൾ അറിയിച്ചില്ലല്ലോ. എന്ത് ഇവരൊന്നും അറിയിക്കാതിരുന്നത്? ഇവരൊന്നും അറിഞ്ഞിട്ടില്ല എന്ന വിവരം നാട്ടിക മൂസമൗലവി അറിഞ്ഞപ്പോൾ അദ്ദേഹം നേരിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ ഞങ്ങളെയൊന്നും കൂട്ടാതെ സ്വാസംഗമുണ്ടാക്കാൻ? അതിന് അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി, ഹയാത്ത് കാലത്ത് മൂസമൗലവി നമ്മളോട് നേരെ പറഞ്ഞിട്ടുണ്ട്, പാണക്കാട്ടെന്ന് പറയുന്നതിന് ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്നവരെ ഞങ്ങൾക്ക് വേണ്ട, സമത്വക്ക് ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്നവരെ മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞത്. അത് രാഷ്ട്രീയമായി. അത് കേട്ടതോടുകൂടി നാട്ടിക മൂസമൗലവി പറഞ്ഞു, പാണക്കാട്ടാണ് ഏറ്റവും കൂടുതൽ സുന്നത്തിയമായിട്ടുള്ളത്, ആര് ചെന്നാലും ഏത് നേതാവ് ചെന്നാലും മുറുക്കും നൂലും എടുത്തു വെക്കാത്ത പാണക്കാട്ട മേശപ്പുറം കണ്ടിട്ടില്ലേ, ആ സുന്നത്തിയമായത് മതി ഞങ്ങൾക്ക്. അങ്ങനെ അദ്ദേഹം മധ്യമേഖല സുന്നി സമ്മേളനം പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് എറണാകുളത്ത് മധ്യമേഖല സുന്നി സമ്മേളനം, അതിലേക്ക് വിളിച്ചത് ഈ പറഞ്ഞ നേതാക്കളൊക്കെയാണ്. രണ്ട് സമ്മേളനം ഒരേ സമയത്ത് പത്രത്തിൽ വാർത്ത വന്നപ്പോൾ സമത്വ ശ്രദ്ധിച്ചു. സമത്വയുടെ നേതാക്കൾ പറഞ്ഞു, ഇങ്ങനെ രണ്ട് സമ്മേളനം നടന്നാൽ സമത്വക്ക് ക്ഷീണമാണ്, സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാകുന്നത് അപകടകരമാണ്. അതുകൊണ്ട് മസ്ലഹത്തിന് വേണ്ടി ബാപ്പുട്ടി ഹാജി, സി എ ചൈത്രോസ് സുലിയാർ, അങ്ങനെ പ്രഗത്ഭരായ നേതാക്കളൊക്കെ ഇറങ്ങി. നിരന്തരമായ ചർച്ചക്കൊടുവിൽ കോഴിക്കോട്ടൊരു യോഗം വിളിച്ചു. കോഴിക്കോട്ട് വിളിച്ചു ചേർത്ത യോഗം വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗമാണ്. 1988 നവംബർ മാസം 12, 89 ജനുവരി വന്ന സമ്മേളനം കൊടികയറും. അപ്പോൾ 88 നവംബറിൽ തന്നെ 3 മാസം മുമ്പ് കോഴിക്കോട്ട് വിദ്യാഭ്യാസ ബോർഡ് യോഗം വിളിച്ചിട്ട് ഷെയ്ഖുന ശംസുലമ പ്രസംഗിച്ചു, സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ രണ്ട് സമ്മേളനം നടക്കുന്നത് ശരിയല്ലല്ലോ, നമുക്ക് ഈ സമ്മേളനം രണ്ടും ഒന്നാക്കി കൂടെയെന്ന് ചോദിച്ചു. ആ യോഗത്തിന് വന്ന ബഹുഭൂരിപക്ഷം മെമ്പർമാരും എഴുന്നേറ്റ് പറഞ്ഞു, നമുക്ക് സമ്മേളനം രണ്ടും ഒന്നാക്കാം. ആ യോഗത്തിൽ വെച്ച് 3 തീരുമാനമെടുത്തു. എന്താ 3 തീരുമാനം? ഒന്നാമത്തെ തീരുമാനം, ഇപ്പോൾ പ്രഖ്യാപിച്ച രണ്ട് സമ്മേളനവും നിർത്തിവെക്കുക. രണ്ട് കൂട്ടരും ചേർന്ന് ഒരു സമ്മേളനം സമത്വയുടെ നേതൃത്വത്തിൽ നടത്തുക. മൂന്നാമത്തെ തീരുമാനം, ആ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം അടുത്ത ആഴ്ച ഇവിടെ ചേർന്ന് ഉണ്ടാക്കുക. അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ നവംബർ 12 നവംബർ 17
അടുത്ത ശനിയാഴ്ച. അപ്പൊ അടുത്ത ശനിയാഴ്ച സ്വാഗത സംഘം ഉണ്ടാക്കി രണ്ടും ഒന്നായി പ്രഖ്യാപിക്കാനാ തീരുമാനം. ഈ മൂന്ന് തീരുമാനം മിനിറ്റ്സിൽ എഴുതി വെച്ചു. ഇതിൽ വല്ല അപാകതയും നിങ്ങൾ കാണുന്നുണ്ടോ? സമത്തയുടെ അണികൾ രണ്ട് സമ്മേളനം പ്രഖ്യാപിച്ചപ്പോൾ ശംസുല്ലുലമയാണ് നേരിട്ട് യോഗം വിളിക്കുന്നത്. നേതാവാ ബാപ്പ മക്കളോട് പറയും പോലെ പറഞ്ഞു, മക്കളെ രണ്ട് വേണ്ട, ഒന്ന് മതി. രണ്ട് സ്വസംഘത്തിൽ ഒരു കൂട്ടരെ വിളിച്ചില്ല എന്നല്ലേ പരാതി? ഇപ്പൊ രണ്ട് സ്വസംഘത്തെ രണ്ട് കൂട്ടിച്ചേർത്ത് നമുക്ക് ഒന്നാക്കി ഞങ്ങളാക്കി തരാം. നേതൃത്വം അത് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്നാ പോരെ? അങ്ങനെയാണ് അടുത്ത ആഴ്ച യോഗം വിളിക്കുന്നത്. നവംബർ 17 കോഴിക്കോട്ട് സമത്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കിടിപ്പോക്ക് മുകളിലുള്ള മുഷാവറ ഹാളിൽ യോഗം വിളിച്ച് ആ യോഗത്തിൽ വെച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി ഈ പറയപ്പെട്ട രണ്ട് സ്വസംഘകാരെ വിളിച്ച് യോഗം ചേരാൻ ബഹുമാനപ്പെട്ട ശൈഖുനാ ചെന്നു. ശംസുലമ അടക്കമുള്ള ആളുകളുണ്ട്. യോഗം ആരംഭിച്ച് ഫാത്തിഹ ഓതി ശൈഖുനാ ദുആ ചെയ്തതിന് ശേഷം എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, നമ്മുടെ രണ്ട് സമ്മേളനം ഒന്നാക്കാൻ പോവുകയാണ്, ഒരു സമ്മേളനമേ ഇനിയുള്ളൂ, അതിന്റെ സ്വസംഘം ഇവിടെ വെച്ച് രൂപീകരിക്കാം. ഇത് കേട്ടപാടെ പുറകുന്ന കുറച്ച് SYS പ്രവർത്തകർ എഴുന്നേറ്റ് പറഞ്ഞു, SYS സമ്മേളനം നിർത്തിവെച്ചിട്ടില്ല, ഞങ്ങളെ നേതാക്കൾ അതാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞ അഖിലേന്ത്യാ നായകൻ അതിൽ പങ്കെടുക്കാതെ പുറത്താണ്. അദ്ദേഹം യോഗത്തിന് വരാതെ ചില ആളുകളെ ഇളക്കി വിട്ടു. അവർ ശംസുല്ലമയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, SYS സമ്മേളനം നടത്തും, അത് ധിക്കാരമോ അനുസരണയോ നിങ്ങൾ പറ. അപ്പൊ ശംസുലമ കർശന ഭാഷയിൽ പറഞ്ഞു, സമത്തയുടെ പേരിൽ ഒരു സമ്മേളനമേ എറണാകുളത്ത് നടക്കൂ, അതിന് ഒരു സ്വാഗത സംഘമേ ഉണ്ടാകൂ, അത് ഇവിടെ വെച്ചുണ്ടാക്കും, അതിനാണ് യോഗം. അത് കഴിഞ്ഞ യോഗത്തിന്റെ തീരുമാനമാണ്. ഇത് കേട്ടപാടെ അവർ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എറണാകുളം സമ്മേളനം നടത്താൻ വിടാതാൽ, എറണാകുളം സമ്മേളനം നടത്താൻ സമ്മതിക്കാതിരുന്നാൽ നിങ്ങളെ ഒരെണ്ണത്തിനെയും പുറത്തിറങ്ങാൻ സമ്മതിക്കൂല. മുദ്രാവാക്യം ഉസ്താദിന്റെ മുദ്രാവാക്യം. ബാപ്പാനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അയക്കൂല എന്ന് മക്കൾ പറഞ്ഞാൽ, സമത്തയുടെ ചരിത്രത്തിൽ ആദ്യമായി കോഴിക്കോട്ടെ ഫ്രാൻസിസ് റോഡ് ഓഫീസിൽ ഇവർ മുദ്രാവാക്യം വിളിച്ചു രാഷ്ട്രീയ ശൈലിയിൽ. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് ചോദിക്ക്. പഴയ കാരണവന്മാരോട് ചോദിക്ക്, എന്തിനാണ് ശംസുലമയുടെയും മഹാന്മാരായ അന്നത്തെ പ്രാചീന നേതൃനിരയോടും ഈ രീതിയിൽ അപമര്യാദയായി പെരുമാറിയത്? മുറാഹത്തുൽ ആദാബി ഔലാമിൻ അൽ അഹ്കാം എന്നല്ല സമത്തയുടെ നയം? എന്തിനാ അങ്ങനെ പെരുമാറിയത്? പോലീസിനെ വിളിക്കേണ്ടി വന്നു നേതാക്കൾ. പോലീസ് വന്നു, ശംസുലമയോട് ചോദിച്ചു എന്തിനാ വിളിച്ചത്? പോലീസ് എല്ലാം സന്നാഹത്തോടെ വന്ന കാരണം അടിച്ചിട്ട് എല്ലാത്തിനെയും പുറത്താക്കാൻ. ശംസുലമ പറഞ്ഞു, ആരെയും ദ്രോഹിക്കാൻ പാടില്ല, ഒക്കെ നമ്മുടെ കുട്ടികളാ. ഞങ്ങൾ നിങ്ങളെ വിളിച്ചത് ഞങ്ങൾക്ക് പോകാനൊരു വഴി ഉണ്ടാക്കി പ്രൊട്ടക്ഷൻ തന്നാ മതി. കണ്ടോ, ശിഷ്യന്മാർക്കിടയിലൂടെ ഉസ്താദുമാർക്ക് പോകാൻ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ഉസ്താദുമാർ പുറത്തേക്ക് പോയി. അവർ കോഴിക്കോട് മുകളിലോട് ചില യോഗം ചേർന്നു. എന്നിട്ട് ശൈഖുന ശംസുലമ പറഞ്ഞു, നമുക്ക് മുഷാവറ വിളിക്കാം, 40 അംഗ മുഷാവറ വിളിക്കാം. മുഷാവറക്ക് നോട്ടീസ് പോയി. മുഷാവറിന്റെ നോട്ടീസ് പോയി. മുഷാവറ യോഗം 1-ാം തീയതി ചേരുന്നു, December 1. December 1 മുഷാവറ വിളിച്ചപ്പോഴേക്കും ഒരാൾ കോടതിയിൽ പോയി സ്റ്റേ കൊടുത്തു. അയാൾ കോടതിയിൽ വാദിച്ചത് 3 കാര്യമാണ്. 1, സമത്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഇപ്പോഴത്തെ കമ്മിറ്റിക്ക് നിലനിൽപ്പില്ല, കാരണം തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ ബോഡി ശരിയല്ല എന്നാണ്. 2, ഇപ്പോഴത്തെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, കണ്യത്തിനും ശംസുലമനും വിശ്വാസമില്ല എന്നതിൻ്റെ അർത്ഥം. 3, അതുകൊണ്ട് സമത്തയുടെ പ്രവർത്തനം ഗവൺമെന്റ് ഏറ്റെടുക്കണം അഥവാ റിസീവർ ഏൽപ്പിക്കണം. ഈ 3 വാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സമത്തന്റെ തെരഞ്ഞെടുപ്പ് ശരിയായ രീതിയിലല്ല എന്ന് പറഞ്ഞാൽ, കണ്ണീത്തു ശംസുലമയാണ് പ്രസിഡന്റ് സെക്രട്ടറി, അവരും ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ, ഈ സമത്തയുടെ പ്രവർത്തനം റിസീവർ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? സമത്ത കേരള ഇസ്ലാം ജമിയത്തുൽ ഉലമയുടെ മുഷാവറ മുടങ്ങി. ചരിത്രത്തിൽ ആദ്യമായി സമത്തയുടെ ഓഫീസിൽ ബഹളം വെച്ച് പോലീസിനെ വരുത്തിയതും മുഷാവറ കോടതിയിൽ സ്റ്റേ ചെയ്യിച്ചതും ഈ സമത്തയിലൂടെ വളർന്നു വന്ന ആൾക്കാരാ. BJP പോലും അത് ചെയ്തിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമിക്കാർ ചെയ്തിട്ടില്ല, വിധേയ പ്രസ്ഥാനക്കാർ ആരും ചെയ്തിട്ടില്ല. നേതാക്കൾ വേദനിച്ചു, കേസ് മുറക്ക് നടത്തി, രേഖകളൊക്കെ കോടതി കൊടുത്തു. വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2 സമ്മേളനം നടത്തി സമത്ത കോഴിക്കോട്ടും മലപ്പുറത്തും. ആ 2 സമ്മേളനത്തിലും കണ്യത്തുസാദ് വേണ്ട ഉറക്കെ പറഞ്ഞു, സമത്തക്കെതിരെ കേസ് കൊടുത്തവരെ അള്ളാഹു മുഖം കെടുത്തട്ടെ, കണ്യത്തിന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ ഇവര് പ്രചരിപ്പിച്ചു, അത് കണ്യത്തിനാരോ പറഞ്ഞു കൊടുത്തതാണ്. ആര് പറഞ്ഞു കൊടുത്താലും കണ്യത്തത് അങ്ങനെ പറയും, എനിക്ക് പറഞ്ഞു തന്നതാന്ന് പറയും. മലപ്പുറത്തെ യോഗത്തിൽ വെച്ച് കണ്യത്തുസാദ് ദുആ ചെയ്തിട്ട് പറഞ്ഞു, എനിക്കാരും പറഞ്ഞു തന്നൊന്നുമല്ല, എനിക്ക് പറഞ്ഞു തന്നതല്ല, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം പറയുന്നതാണ്. അപ്പൊ ഇവര് വാക്കുമാറ്റി, കണ്യത്തിന് അത്തും പുത്തുമായിരിക്കുന്നു എന്ന് പറഞ്ഞു. കണ്യത്തിന്റെ ബുദ്ധി ശരിയല്ല, കണ്യത്ത് എന്തെങ്കിലുമൊക്കെ പറയുകയാണ്. അപ്പോഴാണ് കണ്യത്തുസാദ് ഒരു പ്രവർത്തനം ചെയ്തത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് നമ്മുടെ നേതാവിന്റെ സവിശേഷത? കണ്യത്തുസാദ് ഒരു വാഹനത്തിൽ കോഴിക്കോട്ടെന്ന് കണ്ണൂർ ജില്ലയിലേക്ക് ഒരു വിശദീകരണ സമ്മേളനത്തിലേക്ക് പോകണം, നീ കണ്യത്തിനൊക്കെ കൊണ്ടു നടക്കേണ്ടി വന്നു. പുറപ്പെടുന്ന സമയത്തെ കണ്യത്തുസാദ് ചോദിക്കുന്നുണ്ട്, നന്ദിയിലെത്തിയോ, നന്ദിയിലെത്തിയോ, നന്ദിയിലെത്തിയോ എന്ന്. എന്തിനാ ചോദിക്കുന്നത് മനസ്സിലായിട്ടില്ല കൂടെ ഉള്ളവർക്ക്.
പിന്നെ പെട്ടെന്ന് കയറി ചോദിക്കാനൊന്നും പറ്റൂല. നന്ദിയിൽ എത്തി എന്ന് പറഞ്ഞ ഉടനെ കാറ് നന്ദിയിലേക്ക് കയറ്റാൻ പറഞ്ഞു, ഗേറ്റ് കയറ്റി ഉള്ളിൽ കയറ്റി. അവിടെയാണ് ശംസുലമ അന്ന് പ്രിൻസിപ്പളായി ജോലി ചെയ്യുന്നത്, തൻ്റെ ഉത്തമ ശിഷ്യനാണ്. ശംസുലമ കണ്ണേത്തുസാന്റെ കാറ് വരുന്നത് കണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന ശംസുലമയുടെ മുഖത്ത് നോക്കി കണ്ണേത്തുസാദ് പറഞ്ഞു, എനിക്ക് വുളൂ ചെയ്യണം എന്ന് പറഞ്ഞു. ഇക്കണ്ട ഖാദിമീങ്ങളും ബന്ധപ്പെട്ടവരൊക്കെ കാറിലുണ്ടായിട്ടും ശംസുലമയോടാ പറയുന്നത് എനിക്ക് വുളൂ ചെയ്യണം എന്ന്. കണ്ണേത്തിന്റെ പറയാനുള്ള അവകാശമുണ്ട്, കണ്ണേത്തിന്റെ ശിഷ്യനാണല്ലോ ശംസുലമ. ശംസുലമ കേട്ടപാടെ ക്യാൻറ്റീനിലേക്ക് ആളെ പറഞ്ഞ അയച്ചു, ചൂടാക്കി പാകപ്പെടുത്തിയ വെള്ളം കൊണ്ടുവന്നു ഖാദിമികൾ എടുത്ത് ഒഴുത്തു കൊഴിക്കാൻ തുടങ്ങി. കാറിൽ നിറക്കിയിട്ട് ഉദൂക്ക് തുടങ്ങുന്ന സമയത്ത്, കൈ കഴുകുന്ന തുടങ്ങുന്ന സമയത്ത് കണ്ണേത്തുസാദ് ശംസുലമയോട് പറഞ്ഞു, ഞാൻ ഉദൂ കൊടുക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ശംസുലമ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കണ്ണിയത്തിന് വെള്ളമൊഴിച്ചു കൊടുത്തു, കണ്ണിയത്ത് ദ്വാ ചെയ്തു. ശംസുലമ നോക്കി നിന്നു, വിഷയം തീർന്നു. ഉദൂവിന്റെ ദ്വാ കഴിഞ്ഞു, ബഹുമാനപ്പെട്ട ഒരു കൈ പൊക്കി ദ്വാ ചെയ്തു. ദ്വാക്കെ കഴിഞ്ഞപ്പോൾ കണ്ണിയത്തുസാദ് ശംസുലമയോട് ചോദിച്ചു, ഞാൻ ഉദൂ കൊടുക്കുന്നത് ശരിക്കും കണ്ടോ എന്ന് ചോദിച്ചു. കണ്ടു. എൻ്റെ ഉദൂവിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഉസ്താദിൻ്റെ ഉദൂവിൽ ഒരു കുറവുമില്ല. ഇടത് കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് ശരിക്കും കാലിൻ്റെ വരൽ തിക്കകറ്റുന്ന സുന്നത്ത് വരെ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇതാണ് പറഞ്ഞ ഉടനെ കണ്ണിയത്ത് രണ്ട് കൈയും പൊക്കിയിട്ട് അൽഹംദുലില്ലാ 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 ഉറക്കെ പറഞ്ഞു, സന്തോഷം കൊണ്ട്. അപ്പോൾ എല്ലാവരും മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് നന്ദിയിൽ കയറാ ഒന്നു കൊടുക്കുക അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക എന്തേ സംഗതി മനസ്സിലാവണില്ലല്ലോ. ശംസുലുലമ തന്നെ കണ്ണിയത്തുസ്താദിനോട് നേരിട്ട് ചോദിച്ചു, ശംസുലമക്ക് സംഗതി മനസ്സിലായിട്ടുണ്ട്, ഇവർക്കൊന്നും ഈ സംഗതി എന്താന്ന് മനസ്സിലായില്ല, എന്താപ്പോൾ ശൈഖുനെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മുഖം വാടി, കണ്ണിൽ നിന്ന് വെള്ളമൊഴിച്ചു, കണ്ണുനീർ തുള്ളി ഉറ്റി എന്ന് പറയുന്നു. മഹാനവർകൾ കണ്ടമിടറിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ബുദ്ധിക്ക് സ്ഥിരതയില്ല, ബുദ്ധി ശരിയല്ല, അത്തും വിത്തുമാണെന്ന് ചില കുട്ടികളൊക്കെ പ്രസംഗിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. ബുദ്ധി ശരിയല്ലെങ്കിൽ ഉദു ശരിയാവൂലല്ലോ. എൻ്റെ ഉദു ശരിയാന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി എൻ്റെ ബുദ്ധിക്ക് പഠിച്ചവരൊരു തകരാറും വരുത്തിയിട്ടില്ല, എൻ്റെ ഇബാദത്ത് പഴക്കൂലല്ലോ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതാണ് കണ്ണിയത്തുസ്താദ്. ആ കണ്ണിയത്തുസ്താദിന് കേസ് കൊടുത്ത് കോടതിയിൽ കയറ്റാൻ വന്നവരും ഈ മനോഭാവം തമ്മിൽ ഒന്ന് തട്ടിച്ചു നോക്ക് നിങ്ങൾ. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, സമത്തക്കെതിരെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് മാനമുസ്ലിയാരും ബഹുമാനപ്പെട്ട സി എച്ച് ചന്ദ്രശേഖരൻ കണ്ണിയത്തിനെ ബോധിപ്പിക്കാൻ ചെന്നപ്പോൾ കണ്ണിയത്ത് പൊട്ടിക്കരഞ്ഞു, ഇനി എങ്ങനെ നമ്മൾ ദഴവത്ത് നടത്തുന്ന ചോദിച്ചത്. അപ്പോഴാണ് മാനമുസ്ലിയാർ പറഞ്ഞത്, മുഷാവറയെ കൂടാൻ പറ്റാത്തുള്ളൂ, നമുക്ക് ജനങ്ങളോട് സംസാരിക്കാം, കോഴിക്കോട്ട് യോഗം വെക്കാം. അങ്ങനെയാണ് കോഴിക്കോട്ട് യോഗം വെക്കുന്നത്. അത് വിജയിച്ചപ്പോഴാണ് മലപ്പുറത്ത് യോഗം വന്നത്. ആ രീതിയിൽ സമത്ത കേരള ജമ്മിയത്തിനുമായി നേതാക്കളെ ബുദ്ധിമുട്ടിച്ചു പാവങ്ങളെ. അങ്ങനെ സമത്ത കേസ് നടത്തി, ഇവർ കൊടുത്ത സ്റ്റേ തള്ളി. തള്ളിയപ്പോഴേക്കും ജനുവരിയായി, ഡിസംബറിലല്ലേ ജനുവരിയായി. ജനുവരി 16 യോഗം വിളിച്ചു, എല്ലാ മുഷാവറ മെമ്പർമാരും പങ്കെടുത്തു. എല്ലാ മുഷാവറ മെമ്പർമാരും പങ്കെടുത്ത് ഐക്യകണ്ഠ്യേന തീരുമാനിച്ചു, മുസ്ലിം ഉമ്മത്തിൽ ഈ സമ്മേളനം ഒരു ഭിന്നിപ്പാണ് ഉണ്ടാക്കുക. സമ്മേളനം ശക്തി കൂട്ടാനാണ്, പിളർക്കാനല്ല. അതുകൊണ്ട് എറണാകുളം സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ, സമത്തക്കെതിരെ കേസ് കൊടുത്ത പശ്ചാത്തലത്തിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ തൽക്കാലം നല്ല സമ്മേളനമേ വേണ്ട. ഒരു സമ്മേളനമാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ വേണ്ട. എല്ലാവരും പറഞ്ഞു സമ്മേളനം വേണ്ട, തൽക്കാലം സമ്മേളനം ഇപ്പൊ വേണ്ട, ആരും സമ്മേളനം നടത്തണ്ട, തീരുമാനിച്ചു. മധ്യമേഖല സുന്നി സമ്മേളനക്കാർ പറഞ്ഞു, ഞങ്ങൾ നടത്തൂല, നിർത്തി, പിരിച്ചുവിട്ടു ഞങ്ങളെ സ്വാസംഗം. മറുപക്ഷം പറഞ്ഞു, ഞങ്ങളും നിർത്തി. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ഈ സമ്മേളനത്തിന് ഇദ്ദേഹത്തിന് ബൂസ്റ്റ് ചെയ്ത, ഇദ്ദേഹത്തിന് സഹായം ചെയ്ത് കൊടുത്ത ചില ആളുകളുണ്ടായിരുന്നു. അവർ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം അതിൽ കുടുങ്ങിയിട്ട് പറഞ്ഞു, മുഷാവറ വിലക്കിയാലും സമ്മേളനം നടത്തും. അത് പത്രത്തിൽ വന്നു, ആ പത്രം കട്ടിങ് എൻ്റെ കയ്യിൽ. മുഷാവറയുടെ ജോയിന്റ് സെക്രട്ടറി പറയുന്നു, മുഷാവറ വിലക്കിയാലും സമ്മേളനം നടത്തും. അച്ചടക്ക ലംഘനമാണോ അല്ലേ പറ? ഇവർ സമത്തയുടെ നേതാക്കളെ ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞ് ഗരാവോ നടത്തുമ്പോൾ തന്നെ പുറത്താക്കാമായിരുന്നു, എന്തേ പുറത്താക്കാതിരുന്നത്? സമത്തക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തിട്ട് സമത്ത് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ പിരിച്ചുവിടാമായിരുന്നു വരെ, എന്തേ പിരിച്ചുവിടാതിരുന്നത്? ഈ സമ്മേളനം നടത്താൻ യോഗം ചേരുമ്പോൾ ആ യോഗത്തിന്റെ പുറത്ത് വെച്ചിട്ട് പറയാണ് മുഷാവറിന്റെ സെക്രട്ടറി, മുഷാവറ വിലക്കിയാലും സമ്മേളനം നടത്തും. അപ്പൊ പുറത്താക്കാമായിരുന്നു, എന്തേ പുറത്താക്കാതിരുന്നത്? സൂക്ഷ്മത കൊണ്ട്. അങ്ങനെയൊന്നും എടുത്തു ചാടി സമത്ത തീരുമാനം എടുക്കൂല. നമ്മുടെ പള്ളി കമ്മിറ്റിയോ മദ്രസ കമ്മിറ്റിയോ നമ്മുടെ സംഘടനാ യൂണിറ്റോ ആണെങ്കിൽ തീരുമാനം കഴിഞ്ഞിട്ടുണ്ടാവും. സമത്ത പ്രതീക്ഷിച്ചു. അങ്ങനെ ജനുവരി മാസം 16 യോഗത്തിൽ എല്ലാവരും പറഞ്ഞു സമ്മേളനം വേണ്ട, എല്ലാവരും ഒപ്പിട്ടു ഐക്യകണ്ഠ്യേന. പക്ഷേ സമ്മേളനം നടത്തിയപ്പോൾ ഈ ഒപ്പിട്ടവരിൽപ്പെട്ട ആ യോഗത്തിൽ പങ്കെടുത്ത 6 ആ യോഗത്തിന് പോയി. ഉടനെ തന്നെ സമത്ത യോഗം കഴിഞ്ഞപ്പോൾ 18 മീറ്റിംഗ് വിളിച്ചു. 18 മുഷാവറിൽ വിഷയം അവതരിപ്പിച്ചു, കഴിഞ്ഞ യോഗത്തിന്റെ തീരുമാനം ലംഘിച്ചു മെമ്പർമാർ 6, അവർക്കെതിരെ നടപടി വേണം, അവരെ പുറത്താക്കി. ആ 6 മെമ്പർമാരെ പുറത്താക്കി, 40 മുഷാവറിൽ നിന്ന് 6 പേരെ പുറത്താക്കി, 6 പേരെ മാറ്റി നിർത്തി.
ആറ് പേർക്കെതിരെ അച്ചടക്ക നടപടി വന്നു. ഈ അച്ചടക്ക നടപടി ആറ് പേർക്കെതിരെ വന്നപ്പോ ആ ആറ് പേരാണ് സമത്തിൽ നീക്കം ചെയ്യപ്പെട്ടത്. ഈ ആറ് പേര് സമത്തയുടെ മുഷാവറ മെമ്പർമാരായിരുന്നു. ഭാരവായു സ്ഥാനം അടക്കം അവർ ഒഴിവാക്കി. അവർ ശരിക്ക് ചിന്തിക്കണമായിരുന്നു. 40 അംഗ മുഷാവറയിൽ ആറ് പേര് പുറത്തു പോയാൽ 34 പേര് പുറത്തുണ്ട്. ആ 34 തന്നെ 40 ഭരിക്കാൻ കെൽപ്പുള്ള കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ഉണ്ട്. അവര് രണ്ടുപേരും ഒരു പക്ഷത്ത, 40 34 ഒരു പക്ഷത്ത. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ, ഈ ഭൂരിപക്ഷം നോക്കണ്ട, കണ്ണിയത്തിന്റെയും ശംസുലമയുടെയും വില മനസ്സിലാക്കണ്ടേ. എന്നിട്ടും ഇവർ ആറ് പേര് പോയി അരവിന്ദാക്ഷ മേനോനെ കണ്ട് ഞങ്ങൾക്ക് സമത്തെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. മേനോൻ അവരോട് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് വ്യക്തമായി നമ്മളോട് പറയുന്നു, മേനോൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, മുഷാവരുടെ മിനിമം കോറം 10 പേരാണ്. നിങ്ങൾ 6 പേരേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരിക്കലും സമത്തുണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ അവരുണ്ടാക്കി ഉണ്ടാക്കി. മേനോൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ സംഘടന ഉണ്ടാക്കിയ പേരെങ്ങനെ ഉപയോഗിക്കുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസം. ഈ അഭിപ്രായ വ്യത്യാസം എന്നും നിലനിർത്താം. അവർ വേറെ ഒരു പേര് സ്വീകരിച്ച് സമത്താന പോയ പോലെയോ അഖില പോയ പോലെയോ പോയിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവും മഹലത്തിലുണ്ടാവില്ല. സമത്ത എന്ന പേരിന്മേൽ അവർ പിടികൂടി ആ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അവർ പ്രവർത്തിച്ചു. നമ്മൾ ശംസുലമയോട് ചോദിച്ചു, ആ പേര് ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യും? ശംസുല പറഞ്ഞു, കേസ് കൂടിയിട്ട് കാര്യമില്ല, കേസ് ജയിച്ചാൽ പോലും സമത്തൻ്റെ കൂടെ ഒരു വാല് ചേർത്താൽ മതി. സമത്ത കേരള സുന്നി ജമ്യത്തിലുമുണ്ടല്ലോ, അത് അവരുപയോഗിക്കും. സമത്ത കേരള നായർ മഹാസഭയില്ലേ, അവൻ സമത്തല്ലേ എന്ന് ചോദിച്ചു ശംസുൽമ. അവ സമത്ത എന്നുള്ള പേര് അവരുപയോഗിക്കും, അത് കേസ് കൊടുത്താൽ തീരൂല. അവിടെ കേസിന് പോയി പണം ചെലവഴിക്കണ്ട, ശംസുലമ പറഞ്ഞു. അങ്ങനെ സമത്ത കേരള ജമ്യത്തിൽ ഇവിടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി. അവർ വന്നതിന്റെ ശേഷം അവരെന്തൊക്കെ ചെയ്തു നിങ്ങൾ പറ. അവരാദ്യം ചെയ്തു സുന്നി ജമ്യത്തിൽ രജിസ്റ്റർ ചെയ്തു പുതിയൊരു സംഘടന, ഇത് പോയാലും അവർക്ക് രജിസ്ട്രേഷൻ അതുണ്ട്. എന്നിട്ട് അവർ ചെയ്ത ഓരോ പ്രവർത്തനം നോക്ക് നിങ്ങൾ. അവരാദ്യമായി ചെയ്ത പ്രവർത്തനം, വിദ്യാഭ്യാസ ബോർഡിന്റെ സമാന്തര ഓഫീസ് കോഴിക്കോട്ട് വേറെ തുറന്നു. നമ്മുടെ പാഠപുസ്തകം തെറ്റാണെന്ന് പറഞ്ഞ് മഹലത്തിൽ പ്രശ്നമുണ്ടാക്കി. അതേ പാഠപുസ്തകം ശിവകാശിയിൽ കൊണ്ടുപോയി സ്വന്തം പ്രിന്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ മഹല്ലുകളിൽ മുഴുവൻ പ്രശ്നമുണ്ടാക്കത്തക്ക രീതിയിൽ ജില്ലാ കാദിമാരെ നിയമിച്ചു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് ഒരു പുതിയ കാദി വേണോ? കോഴിക്കോട് സയ്യിദ് ശിഹാബുദ്ദീൻ ബിച്ചി കോയത്തങ്ങൾ ഹയാത്തുള്ള കാലത്ത് കോഴിക്കോട്ട് ഒരു പുതിയ കാദി വേണോ? കാദിയെ അങ്ങനെ സംഘടനാ ഓഫീസിൽ വെച്ച് നിയമിക്കാമോ? അഹ്ലുൽ ഹല്ലി വല്ലക്കത്ത് തീരുമാനിക്കാതെ കാദിയാകുമോ? കാദിയെ നിയമിച്ചു എന്ന് മാത്രമല്ല, ആ ഗുരുതരമായ തെറ്റ് ചെയ്തു. അടുത്ത പെരുന്നാൾ തന്നെ അവർ ഭിന്നിപ്പിച്ചു, പെരുന്നാൾ നോമ്പ് ഭിന്നിപ്പിച്ചു. മാസം ഉറപ്പിച്ച് തെറ്റാണെന്ന് നമ്മുടെ വേദിയിൽ വെച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നാട്ടിക മൂസമൊലി പറഞ്ഞു, ഇദ്ദേഹം മാസം ഉറപ്പിച്ചത് വിദേശത്ത് വെച്ചാണ്. അങ്ങനെ തന്നെ പത്രത്തിൽ വന്നു. മൂസമൊലി കൃത്യമായി പറഞ്ഞു, വലായുക്കുബലു ഖൗലു മുത്തവല്ലിൻ ഫീ ഗൈരി മഹല്ലി വിലായതിഹി ഹക്കം തുബി കദാ ഫീ ഗൈരി മഹല്ലി വിലായതിഹി. അവിടെ വെച്ചാണ് ഉറപ്പിച്ചത്, അയാളെ മഹല്ലി വിലായത്തിലല്ല. ഫിഖിന്റെ കർമ്മശാസ്ത്രത്തിന്റെ മുടിനാരിൽ കയറി ചർച്ച ചെയ്യണ്ട, ഇത് സാധാരണക്കാരനും പ്രാഥമിക ബോധമുള്ളവനും അറിയും, ആ വിധി തെറ്റായിരുന്നു. അങ്ങനെ നമ്മുടെ നോമ്പും പെരുന്നാളും രണ്ടാക്കി, ശരിയല്ലേ? ഈ വിവാദങ്ങളൊന്നും സമത്ത അവിടെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. സമത്ത കേരള ജമ്മിയുത്തലമായി ഇവിടെ 10-70 അന്ന് പ്രവർത്തിച്ചിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ? 60 ആഘോഷിക്കും വരെ സമത്തിന്റെ ചരിത്രം പഠിക്കും, വല്ല പ്രശ്നമുണ്ടോ അവിടെ? മാസപ്രി വിവാദം ഉണ്ടായോ? കുവൈത്ത് കരാർ പ്രശ്നമുണ്ടായോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, തൊലാഖിന്റെ സംവാദം ഇവിടെ ഉണ്ടായോ? എന്തെങ്കിലും ഒരു പ്രശ്നം സമത്ത കേരള ജമ്മിയുത്തലം ഉണ്ടാക്കി? തൊലാഖ് സംവാദം ആരാ ഉണ്ടാക്കിയത്? 8 റക്അത്ത് തറാവീഹിന്റെ പ്രശ്നം ആരാ ഉണ്ടാക്കിയത്? ആരാ ഈ പ്രശ്നത്തിനൊക്കെ ഉത്തരവാദികൾ? എന്തേ ഒരു വിഭാഗം മാത്രം ഈ ആരോപണത്തിന്റെ പുകമറയിൽ? ആരാ നമ്മുടെ സമൂഹത്തിൽ റസ്മുൽ ഉസ്മാനി വിവാദം ഉണ്ടാക്കിയത്? ആരാ മദ്രസകൾ കയ്യേറി പിടിച്ചടക്കുന്ന സംവിധാനം ഉണ്ടാക്കിയത്? ആരാ സിലബസ് മാറ്റുന്ന പ്രശ്നം വഞ്ചനാപൂർവ്വം ഉണ്ടാക്കിയത്? ആരാ പള്ളിക്ക് പിരിച്ച പൈസ പിന്നെ മദ്രസക്കാക്കുന്ന പണിയെടുത്തത്? ഷെയ്ഖ് അലി മുസ്ലിയോട് പറഞ്ഞല്ലോ, ഇതുപോലെ ഒന്നല്ല പലപ്പോഴും നമ്മൾ കേൾക്കുന്ന. ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ആരോപിക്കുകയല്ല, ഉള്ള വസ്തുത മാത്രമേ പറയുന്നുള്ളൂ. ദേഷ്യം പിടിച്ചിട്ട് ഫലമില്ല, അതുകൊണ്ട് ഫലമില്ല. ഇത് പറയുന്നതിന് നമ്മൾ മേക്കിട്ട് കയറിയിട്ട് ഒരു ഫലവുമില്ല. നമ്മൾ ജീവിച്ചില്ലെങ്കിലും ജനിച്ചില്ലെങ്കിലും മരിച്ചുപോയാലും സംഗതി ഇങ്ങനെയൊക്കെ തന്നെയാണ്. വ്യക്തിപരമായ ആരോപണം കൊണ്ടൊരു പ്രയോജനം, നമ്മൾ ആരെയും ആരോപിക്കുന്നില്ല. അത് കഴിഞ്ഞ് എന്തൊക്കെ കോലാഹലം സൃഷ്ടിച്ചു ഇവിടെ! പണപ്പിരിവിന് വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ വരെ ഉപയോഗപ്പെടുത്തിയത് നമ്മൾ കണ്ടു. മുടി മുതൽ ചട്ടി മുതൽ പൊടി വരെ നിങ്ങൾ കേട്ടു. ഞാൻ ആരോപിക്കല്ല, ഉള്ള വസ്തുത മാത്രം പറയുന്നു, പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. എന്തിനു നമ്മുടെ സമൂഹത്തെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതമാക്കുന്ന അവസ്ഥ ഉണ്ടാക്കണം? ജാലിയൻവാലയുടെ മുടിയും അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ നമ്മൾ കണ്ടു.
അവരെ കൂട്ടത്തിൽ നിന്നു തന്നെ ഒരാൾ ഇപ്പോൾ സ്റ്റേജ് കെട്ടി ചോദിക്കുന്ന ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഒരു അവസ്ഥ ഒരിക്കലും സമത്വക്കുണ്ടായിട്ട്, സമത്വയുടെ ആലിമ്യങ്ങളിൽ എന്തെങ്കിലും ഒരു പുടുക്കത്ത് കണ്ടോ നിങ്ങൾ? അപ്പൊ ഇത്തരം ഒരു അവസ്ഥയിൽ നമ്മുടെ മഹല്ലത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്താ? പടച്ചുവനെ പേടിയുള്ള ഉമ്മമാരും ഉപ്പമാരും ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർ ചിന്തിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നു, ഏതാണ് നേരായ സമത്വ എന്ന് മനസ്സിലാക്കാൻ അള്ളാഹു നമ്മുടെ മുമ്പിൽ കണ്ണുള്ളവർക്ക് കാണാൻ പറ്റിയ ദലീൽ ഒരുപാട് തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഷെയ്ഖുന ശംസുലമയുടെ മരണം. ഷെയ്ഖുന ശംസുലമ മരണപ്പെട്ടപ്പോൾ ശ്രദ്ധിച്ചോ, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, അദ്ദേഹം ഉറക്കെ കെലിമ ചൊല്ലിയിട്ടാണ് മരിച്ചത്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുത്തൂതര് പഠിപ്പിച്ച എന്താ, തമൂത്തൂന കമാ തഈശൂൻ, ജീവിതം പോലെയാണ് മരണം. നല്ല നിലക്ക് ജീവിച്ചു, ഒരു കാപ്പട്യവും ഇല്ലാതെ മുന്നോട്ട് പോയി. എന്തിനെ സുബഹിന്റെ സമയത്ത് മരിപ്പിച്ചത്? സുബഹിന്റെ സമയത്ത് മരിപ്പിച്ചത് എന്തിനെ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് മരിപ്പിച്ചത്? ഇതൊക്കെ ചോദ്യമല്ലേ. സുബഹിയുടെ സമയത്ത് ശാന്തമായ അന്തരീക്ഷമാണ്, ഏത് ചെറിയ ശബ്ദവുമാരും കേൾക്കും. ബാങ്ക് വിളിക്കുമ്പോൾ എല്ലാവരും മിണ്ടാതെ നിൽക്കും. ശംസുലമ കെലിമ ചൊല്ലി മരിക്കാൻ ആ സമയം തന്നെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ സുബഹിന്റെ ബാങ്കിന് ഇജാബത്ത് കൊടുത്തുകൊണ്ട് മരിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുഅദ്ദിന്റെ അവസാനത്തെ വാക്ക് അദ്ദേഹവും പറഞ്ഞു. എന്താ, എല്ലാവരും ശബ്ദം അടക്കി പിടിച്ചു, പ്രകൃതി ശബ്ദം അടക്കി പിടിക്കും. രാവിലെ സുബൈക്ക് ഒരു ശബ്ദവും കോലാഹലം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഉള്ളവരും മിണ്ടൂല. അപ്പൊ എല്ലാവർക്കും കേൾപ്പിച്ചു പഠിച്ചോൻ ഈ കെലിമ. അതെന്തിനാ? ഈ മനുഷ്യന് പഴച്ചിട്ടില്ല എന്ന് അള്ളാഹ്ക്ക് ബോധ്യപ്പെടുത്തേണ്ടത്. ഈ ഉമ്മത്തിനത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ പഠിച്ചത്. ആ സമയം തിരഞ്ഞെടുത്ത് എന്നിട്ട് കെലിമ ഉറക്ക ചൊല്ലി ചൊല്ലിയതെല്ലാവരും കേട്ടു. അതിന്റെ മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, വരക്കല മക്കാം വിലക്കെടുക്കണമെന്ന്. അതിനുവേണ്ടി മാത്രം അസേരി തങ്ങളെ സമത്തിന്റെ തലപ്പത്ത് വെച്ച് തങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ആ സ്ഥലം നമുക്ക് കിട്ടി, ഇല്ലെങ്കിൽ കിട്ടൂല. തങ്ങൾ പ്രസിഡന്റ് ആയപ്പോൾ കുടുംബത്തോട് തങ്ങൾ ചെന്നുകൊണ്ട്, ഞാൻ ആ സമത്തിന്റെ പ്രസിഡന്റ്, ഉപ്പാപ്പയാണ് സമത്ത് ഉണ്ടാക്കിയത്, ഇങ്ങോട്ട് കൊടുക്കണ സമത്തൊക്കെ എന്ന് കുടുംബം കൊടുത്തു. അതിന് മുമ്പ് ആര് വില പറഞ്ഞാലും അവർ കൊടുക്കൂല. ആ സ്ഥലം വിലക്കെടുത്തു. ശംസുലമ പറഞ്ഞു, എന്റെ മയ്യത്ത് അവിടെയാണ് അടുക്കേണ്ടത്. നന്ദി ദാറുസലാമിന്റെ മുറ്റത്ത് അദ്ദേഹത്തിന്റെ മയ്യത്തെടുക്കാൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയതാ. മക്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ചോയ്സ് ഷെയ്ഖിന്റെ പള്ളിയിൽ, അതും നന്ദി കൊളയേണ്ടതാ. ഷെയ്ഖ് അലാവുദ്ദീൻ ഇംസി തങ്ങൾ അദ്ദേഹത്തിന്റെ ഷെയ്ഖാണ്, അദ്ദേഹം എപ്പോഴും സിയാറത്ത് ചെയ്യാറുണ്ട്, അവിടെ കബറടക്കണം എന്നാണ് തീരുമാനം. മൂന്നാമത്തെ ഒരു ചോയ്സ് മാത്രമേ ഉള്ളൂ, വീട്ടിലൊരു മക്കബറുണ്ടാക്കി കബറടക്കുക. 12,000 ശിഷ്യന്മാരുണ്ട്, അവർ വന്നാൽ കുടുംബത്തിന് വരുമാനമാവും. അത് മൂന്നാമത്തെ ചോയ്സ്. നാലാമത്തെ ഒരു ചോയ്സ് ഇല്ല, ചർച്ചയിലില്ല. അപ്പോഴാണ് ഷെയ്ഖുനെ പറയുന്നത്, എന്റെ മയ്യത്തടക്കേണ്ടത് മുല്ലക്കോയത്തങ്ങളെ കാലിന്റെ ചുവട്ടില. അതെന്തിനാ? അള്ള കൊടുത്ത ഇൽഹാമാണ് ആ വാക്ക്. മുല്ലക്കോയത്തങ്ങളെ മനസ്സുകൊണ്ട് വിളിച്ചതാ. മുല്ലക്കോയത്തങ്ങളെ തൊരിക്ക് ഹയാത്താക്കിയ മനുഷ്യൻ ഇയാളാണെന്ന് കൗമിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമുണ്ട്. സമത്ത മുല്ലക്കോയത്തങ്ങളാണ് ഉണ്ടാക്കിയത്, എന്നാൽ ആ മക്കാമിൽ ഷെയ്ഖുന ശംസുലമുണ്ട്. അള്ളാൻ റസൂലിന്റെ കൂടെ സിദ്ദീഖുലൊക്കെ വൃത്തങ്ങൾ കിടക്കും പോലെ, സിദ്ദീഖുലൊക്കെ വൃത്തങ്ങൾ ദീന് പൊളിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ? സിദ്ദീഖാരാ സക്കാത്ത് വാങ്ങാന്ന് ചോദിച്ച ആൾക്കാരില്ലേ? സിദ്ദീഖാരാ ഉസാമന്റെ സൈന്യത്തെ അയക്കാൻ റസൂലിന്റെ കാലത്ത് തീരുമാനിച്ച് പടപ്പാക്കാൻ പാടണമെന്ന് ചോദിച്ച ആൾക്കാരില്ലേ? ഇതൊക്കെ സിദ്ദീഖ് തങ്ങൾ നേരിട്ടു, അടിച്ചമർത്തി കള്ളപ്രവാചകന്മാരെ. ആ സിദ്ദീഖ് തങ്ങളിൽ സംശയം വേണ്ട, റസൂലിന്റെ മക്ബറിലേക്ക്, റൗദ ഷെരീഫിലേക്ക് വിളിച്ചാണ് കിടത്തി കാണിച്ചു കൊടുത്തു. എന്നതുപോലെ സമത്തിൽ ഒരു ഭിന്നവീക്ഷണം ഉണ്ടായപ്പോൾ ഈ മനുഷ്യന്റെ കയ്യിൽ തെറ്റില്ല, അദ്ദേഹത്തെ കുറിച്ച് ശംസുലമ പിടച്ചുപോയി എന്ന് പറഞ്ഞ് ശംസുലമക്ക് തുറന്ന കത്തുവരെ എഴുതിയ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്. ആ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമയെ നേരെ വലക്കര മുല്ലക്കോയത്തങ്ങൾ വിളിച്ചിട്ടാണ് കിടത്തണത്. അവിടെ മനസ്സിലാക്കണം, സമത്തക്ക് പഴച്ചിട്ടില്ല, ശംസുലം എവിടെ നിന്നത്, അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആൾക്കാരും മനസ്സിലായിക്കോ, ഉമ്മമാര് മനസ്സിലായിക്കോ, ഒപ്പമാര് മനസ്സിലായിക്കോ, ഭൗതിക താല്പര്യത്തിനൊന്നും പോകണ്ട. ഭൗതിക താല്പര്യത്തിനും പോകണ്ട. കളങ്കം മാത്രം ചെയ്ത് പ്രവർത്തിക്കുന്ന ആളുകൾ റസൂലുള്ളാഹിനെ വരെ വിറ്റ് കാശാക്കാൻ ശ്രമിച്ചത് മാത്രം പോരെ, ഇപ്പം തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്? എവിടെയാണ് കോടികളുടെ പള്ളി നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തിയത്? വായുവിൽ പള്ളിക്ക് തറക്കല്ലിടുന്ന ഒരു രംഗം ദുനിയാവിൽ ആദ്യമായിട്ടല്ലേ നിങ്ങൾ കണ്ടത്? ആരോപണമോ ആക്ഷേപമോ അല്ല, ഉള്ള വസ്തുത ചോദിക്കുമ്പോൾ ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ മനസ്സുകൊണ്ട് വരുന്നത്. ഒന്ന്, ഷെയ്ഖുനായുടെ ഉദാഹരണം മതി. രണ്ട്, നമ്മുടെ മഹാന്മാരായ നേതാക്കളുടെ ജീവിത രീതികളൊക്കെ നോക്ക് നിങ്ങൾ. മാനുമുസ്ലിയാർ ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിട്ട മനുഷ്യനാണ്, നന്നായി എതിർത്തത് മാനുമുസ്ലിയാരെ. സമത്ത കേരള ജമിയത്തുലമയിൽ മാനുമുസ്ലിയാരുള്ള വിദ്വേഷം അവർക്ക് വേറെ ആരോടും ഉണ്ടായിരുന്നില്ല. ആ മനുഷ്യനെ പടച്ചറപ്പ് എങ്ങനെ നമുക്ക് മരിപ്പിച്ച് കാണിച്ചു തന്നത്? ജമിയത്തുൽ മുഅല്ലിമീന്റെ മഹാസമ്മേളനം കോഴിക്കോട്ട് നടക്കുകയാണ്, ജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. മാനുമുസ്ലിയാർ യോഗത്തിന് പുറപ്പെടാണ് വീട്ടിൽ നിന്ന്. മാനുമുസ്ലിയാർ യോഗത്തിന് പുറപ്പെട്ടു, ചാപ്പനങ്ങാടിയിൽ സിയാറത്ത് ചെയ്തിട്ടാണ് നേരെ വരുന്നത്, നേരെ കോഴിക്കോട്ടേക്കല്ല വന്നത്. കോഴിക്കോട് വന്ന അദ്ദേഹത്തിന് രോഗമുണ്ട്, വരാതിരുന്നാൽ മതി, പക്ഷെ അദ്ദേഹം പറഞ്ഞു എനിക്ക് വരണം. സ്റ്റേജിൽ കയറി എല്ലാം സന്തോഷത്തോടെ കണ്ടു, റാഹത്തായി. റാഹത്തായ ശേഷം സമ്മേളനത്തിന്റെ മുഖ്യ അംശങ്ങൾ മുഴുവൻ കഴിഞ്ഞു,
സ്വാഗതം, അധ്യക്ഷന്, ചെറുശ്ശേരിസ്ഥാൻ്റെ പ്രസംഗം മുതൽ തങ്ങളുടെ പ്രസംഗം മുതൽ എല്ലാം കഴിഞ്ഞു. അതിഥിക്ക് സ്വീകരണം കൊടുക്കലടക്കം കഴിഞ്ഞു. പ്രസംഗിക്കാൻ ബാക്കിയുള്ള രണ്ട് പേര് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, ഞാനും റഹ്മത്താ ഖാസിമി. ആളുകൾ അവിടെ നിപ്പുണ്ട്. ഞങ്ങളൊന്നും പ്രസംഗിക്കൽ വിഷയമല്ലല്ലോ, പ്രസംഗത്തിൻ്റെ പ്രധാന ഘടകമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോഴാണ് മാനവസിലേക്ക് അസ്വസ്ഥനായത്. എഴുന്നേറ്റു, ആംബുലൻസിലേക്ക് കയറി, കെലിമ ചൊല്ലി, വെള്ളം കുടിച്ചു, പിന്നെയും കെലിമ ചൊല്ലി മരിച്ചു കഴിഞ്ഞു. നേരെ സമത്തൻ്റെ ഓഫീസിൽ വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മരണം ഉറപ്പുവരുത്തി ഡിക്ലെയർ ചെയ്ത് ഓഫീസിൽ വന്നു. ഒന്നുമില്ല, കുളിപ്പിക്കാനൊരു സംവിധാനമില്ല, സുപ്രഭാതമോ സംവദ്യമോ നന്നവിടെ ഇല്ല, കൈമ ചുറ്റാൻ ശീലപോലെ. അപ്പോഴാണ് കാറിൻ്റെ മുൻഭാഗത്ത് നല്ല ഒരു തോർത്തമുണ്ട് കാണുന്നത്. അത് വീട്ടിൽ നിന്ന് പോരുമ്പോൾ മകളോട് ചോദിച്ച് മേടിച്ചു വെച്ചതാണ്. അതുവരെ ബഹുമാനപ്പെട്ടവർ അങ്ങനെ ഒരു മുണ്ട് കൊടുത്ത് കൊണ്ടല്ല, മകളോട് ചോദിച്ചു തരൊരു മുണ്ട് വേണം. മകൾ പറഞ്ഞു, എന്തിനാണ് വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പച്ച ഒല്ലിയൊക്കെ ഇട്ട്, അതെന്തിനാ തോർത്തമുണ്ടെന്ന് ചോദിച്ചു. ഈ എടുത്തുകൊണ്ട് ഉപകാരം ഉണ്ടാവുന്നു, അതവിടെ എടുത്തു വെച്ചു. മഹാന്മാർക്ക് മരണത്തെക്കുറിച്ചുള്ള സൂചന ഇട്ട് ആ മുണ്ട് കയറിയിട്ടാണ് കയ്യിൽ ചുറ്റി കുളിപ്പിച്ചത്. അപ്പോഴേക്കും ഗ്രൗണ്ടിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ഷാ അനൗൺസ് ചെയ്തു, നമ്മുടെ മാനമുസ്ലിയാർ മരിച്ചിരിക്കുന്നു. അത്തിപ്പറ്റ ഉസ്താദ് ദിക്റും തുടങ്ങി, ജനങ്ങളൊക്കെ അവിടെ തടിച്ചു കൂടിയിരുന്നു. സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് മരിച്ചിരുന്നുവെങ്കിൽ സമ്മേളനം നടക്കൂല, നിരാശരാകും. മദ്യത്തിലാണെങ്കിൽ ആകെ സമ്മേളനം കലങ്ങും. എല്ലാം പിരിച്ചുവിട്ടിട്ടാണെങ്കിൽ പോയ ആൾക്കാർ തിരിച്ചു വരില്ല മയ്യത്ത് സംസ്കരിക്കാൻ. അപ്പോൾ സമ്മേളനത്തിൻ്റെ മുഖ്യ ഘടകം പടച്ചറപ്പ് തീർത്ത് എന്നാൽ ആളെ പിരിച്ചുവിടാതെ മയ്യത്ത് സംസ്കരിക്കാൻ അവിടെ നിർത്തി പടച്ചോൻ ആണ് മരണം കൊടുത്തു. നോക്കുങ്ങൾ ആ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു സംഘത്തിൻ്റെ നിങ്ങൾക്ക് മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ സമ്മേളനത്തിൽ സ്റ്റേജിൻ്റെ വലതുവശത്ത് മാനവസ്ലേരെ നേരെ പുറകിലിരുന്ന ആളാണ്. വലതുവശത്ത് നിങ്ങളുടെ ആളുകളുടെ ഇടതുവശത്ത് സ്റ്റേജിലിരിക്കുന്നവരുടെ വലതുവശത്ത് അറബിക്കടലാണ്. അതിശക്തമായ തിരമാലകൾ അടിച്ചു വീശിച്ചിട്ട് മൈക്കിലൂടെ ശബ്ദം ഇങ്ങനെ കേൾക്കുക. മൈക്ക് ഓപ്പറേറ്റർ വിളിച്ചിട്ട് വരെ പറഞ്ഞു, ഈ ശബ്ദം അയാൾ പറഞ്ഞു, കടലിൻ്റെ അരമ്പനാണ്, നിവൃത്തിയില്ല, കാറ്റുള്ള സ്ഥലമല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല, പവർ കുറച്ചാൽ ശബ്ദം ഉണ്ടാവില്ല എന്ന്. അത്ര അരമ്പിച്ച ശബ്ദം കടലിൽ നിന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് മാനവസ്ലേരെ മരിച്ച് മയ്യത്തിനെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചു. അവിടെ തെക്കുപീര് കെട്ടാൻ തങ്ങളൊന്നും അവിടെ മൈക്ക് വെച്ചു കൊടുത്തു. ആ മയ്യത്ത് നിസ്കാരം തുടങ്ങിയിട്ട് സലാം വിട്ടവരെ കടൽ അനങ്ങിയിട്ടില്ല, ഒരു ചെറിയ ശബ്ദം പോലും കടലിൽ നിന്നുണ്ടായിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ശരിക്ക് ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ എപ്പോഴും പറയാണ്ട്, നമ്മുടെ കോട്ടക്കൽ അലവിക്കുട്ടി മൗലവി പിറ്റേ ദിവസം തന്നെ കവിത തയ്യാറാക്കി. ആ കവിത ആദ്യം അദ്ദേഹം എനിക്കാ കേൾപ്പിച്ചത്. ഏത് കവിത എഴുതിയാലും അദ്ദേഹം എനിക്കൊരു കോപ്പി തരാറുണ്ട്. എനിക്ക് കവിതയിൽ താല്പര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാം, ഞാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമാണ്. അദ്ദേഹം ആ കവിതയിൽ എഴുതിയിട്ട് ആദ്യം പറഞ്ഞ വാക്കെന്താ അറിയോ? എന്തുകൊണ്ടാണ് അറബിക്കടൽ ഇങ്ങനെ ശാന്തമായി നിന്നത്? ഇതുവരെ ഗൗരവത്തോടെ ശബ്ദിച്ച അറബിക്കടൽ എന്തേ ശാന്തമായി? അവിടെയുള്ള വെള്ളക്കടൽ എന്ന് പറയുന്ന ആ മനുഷ്യ സമൂഹത്തിൻ്റെ വെളുത്ത ശുഭ്രവസ്ത്രധാരികളുടെ കണ്ണിൽ ഒരു കടൽ പുതുതായി രൂപപ്പെട്ടപ്പോൾ അറബിക്കടൽ അടങ്ങി നിന്നതാണോ അദ്ദേഹത്തിൻ്റെ ചോദ്യം? ഒറ്റത്തവണ വായിച്ച കവിതയാണ് എനിക്ക് അപ്പുറമേത്. അദ്ദേഹം പറഞ്ഞ വാചകമാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? മാതാജറത്ത് കാലമേ, നീ എന്താണ് ചെയ്തത്? മനുഷ്യരെ മുഴുവൻ നീ കരയിച്ചു പോയല്ലോ. എന്താണ് നീ മനുഷ്യരെ മുഴുവൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത്? നല്ല നല്ല ആളുകളെ നീ കൊണ്ടുപോകുന്നു. അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി കാലം ചോദിച്ച ചോദ്യമാണ് പറയുന്നത്. ഞങ്ങൾ ഈ ചപ്പു ചവറുകൾ ബാക്കിയാകും വിധം നല്ല നല്ല മനുഷ്യരെ നീ എന്തുകൊണ്ട് കൊണ്ടുപോകുന്നു? അതിന് കാലം പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ കാലം പറഞ്ഞ മറുപടി വളരെ കൃത്യമായ അദ്ദേഹം എഴുതി. ഞാൻ തെരഞ്ഞെടുത്തതല്ലോ, അവർക്ക് അല്ല കണക്കാക്കി അജല് കഴിഞ്ഞു പോയതാണല്ലോ. ആ രീതിയിൽ അദ്ദേഹം അത് എഴുതാൻ മാത്രമുള്ള ഒരു അന്തസ് ബഹുമാനപ്പെട്ട മാനുമുസ്ലിയാർക്ക് പടച്ചിറപ്പ് കൊടുത്തു. ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ച ഖുർആൻ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ തക്ബീർ കിട്ടിയിട്ട് അല്ലാഹുമ്മ ഉഫിർ ലഹു, അത്തിപ്പറ്റ ഉസ്താദ് ദിക്ര് ചൊല്ലിക്കൊണ്ടത് സമർപ്പണം ചെയ്തു ആ ഹദറത്തിലേക്ക്. അത്ര വലിയ ഒരു നല്ല അംഗീകാരം മരണസമയത്ത് കിട്ടുക എന്നാൽ അള്ളാഹു നമ്മുടെ അക്കിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. മറീസിയ മരിച്ചപ്പോൾ അങ്ങനല്ലേ? അദ്ദേഹം മരിക്കുന്ന സമയത്ത് വീട്ടുകാരെ മുഴുവൻ വിളിച്ച് ദ്വാരം തട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മറീസിയ അവരോട് എതിർപ്പുണ്ടായിരുന്നല്ലോ അവർക്ക്. അദ്ദേഹത്തെ മുഷാവറിൽ എടുത്തപ്പോൾ കിതാബ് തിരിയാത്തവരെ മുഷാവറിൽ എടുത്തു എന്ന് പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വേദനയോട് എടുത്തു വെച്ചിട്ടുണ്ട് ആ പത്രം. ഉമർ അലി ഷിയാബ് ഫൈസിയാണ്, പട്ടിക്കാടിന്ന് ബിരുദമെടുത്ത നാല് മദ്ഹബിൽ പത്ത് കൊടുക്കാൻ പറ്റിയ പണ്ഡിതനാണത്. അദ്ദേഹത്തെ മുഷാവറിൽ എടുത്തു എന്നതിൻ്റെ പേരിലാണ് അത് എഴുതിയത് പത്രത്തിൽ. പാണക്കാട്ട കുട്ടിയോട് പൂക്കോയത്തങ്ങളിരുന്ന മുഷാവറയാണത്, ബാഹപ്പക്കിത്തങ്ങളിരുന്ന മുഷാവറയാണത്.
അന്നാരും രാഷ്ട്രീയം ആരോപിച്ചിട്ടില്ല. ആ ബഹുമാനപ്പെട്ട തങ്ങൾ മരണപ്പെട്ടപ്പോൾ നിങ്ങൾ അറിയില്ലേ, അന്ന് ബഹുമാനപ്പെട്ടവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കൃത്യമായി ദുആ ചെയ്തിട്ടാണ് ഇറങ്ങിയത്, ചരിത്രം പറയുന്നുണ്ട്. അത് കണ്ടു നിന്ന ആളുകളുണ്ട്, നല്ല ദിവസമാണ് അദ്ദേഹം മരണപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ നമ്മുടെ നേതാക്കളുടെ മരണം മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഓരോന്നും ശ്രദ്ധിച്ചു നോക്ക്. അതാണ് നമ്മുടെ നേതൃത്വത്തിൻ്റെ ഒരു പവിത്രത, അത് മതി നമുക്ക് മനസ്സിലാക്കാൻ. ഇനി അതിനേക്കാൾ ഒരു പടി കടന്നു വേണമെങ്കിൽ ഞാൻ പറയാം, ബഹുമാനപ്പെട്ട സി എച്ച് ഐദറോ സുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാവട്ടെ. ആരായിദറോ സുസ്ലിയാർ? അദ്ദേഹം സമത്വത്തിന് വേണ്ടി നിറഞ്ഞു പ്രവർത്തിച്ചിരുന്ന ഒരു സാധു മനുഷ്യന്. ആ മഹാനായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച വലിയൊരു പ്രതിസന്ധിയാണ്, അഖില കേരള ജംഇയ്യത്തുൽ ഉലമ വന്നപ്പോൾ തൻ്റെ ഒരു ഉസ്താദ് അഖിലയിലേക്ക് പോയി. ബഹുമാനപ്പെട്ട ഐദറോ സുസ്ലിയാരുടെ ഒരു പ്രധാനപ്പെട്ട ഉസ്താദ് അഖിലയിൽ പോയി. ഐദറോ സുസ്ലിയാർ ആകെ വിഷമിച്ചു. അദ്ദേഹം ആ വിഷമം വളരെയധികം ബുദ്ധിമുട്ടൊക്കെ സഹിച്ചപ്പോൾ ഉസ്താദ് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നീ സമത്തിൽ പ്രവർത്തിക്കണ്ട, നീ അഖിലയിൽ പ്രവർത്തിക്കണം. ഐദറോ സുസ്ലിയാർ ആകെ ടെൻഷനായി. ഇക്കാലം വരെ കെട്ടിപ്പടുത്ത് കൊണ്ടുവന്ന പൂക്കോയത്തങ്ങളുള്ള കാലത്ത് സുനിയ സംഘത്തിൻ്റെ ഓർഗനൈസറായി നടന്ന ആളാണ്. പൂക്കോയത്തങ്ങൾ എസ് വൈ എസിൻ്റെ പ്രസിഡന്റും ഐദറോ സുസ്ലിയാരിൻ്റെ ഓർഗനൈസറും ചാപ്പനങ്ങാട് ഉസ്താദിൻ്റെ കാലത്ത് അതിനു വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഐദറോ സുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം വിഷമായി, പഠിച്ചവനെ സമത്തക്ക് ഇങ്ങനെ പ്രവർത്തിക്കാതിരിക്കുക, എന്നാൽ ഉസ്താദ് പറഞ്ഞത് എങ്ങനെ കേൾക്കാതിരിക്കാനാവും പറ്റില്ലല്ലോ. ഉസ്താദ് പറഞ്ഞത് കേൾക്കാതിരിക്കാനും പറ്റില്ല, സമത്തക്ക് പ്രവർത്തിക്കാതിരിക്കാനും പറ്റില്ല. ത്രിശങ്കുവിലായി, ഉറക്കം വരുന്നില്ല. രണ്ടു ദിവസം പോയി. അദ്ദേഹം തീരുമാനിച്ചു ചാപ്പനങ്ങാട് ഉസ്താദിനെ കണ്ടു പറയാം. അങ്ങനെ നേരെ ചാപ്പനങ്ങാട് ഉസ്താദിനെ അന്വേഷിച്ചു. ചാപ്പന ഉസ്താദ് പള്ളിയിൽ അടച്ചിരിക്കുകയാണ്, കോട്ടക്കല പള്ളിയിൽ, പാലപ്പുറ പള്ളിയിൽ. കുറച്ച് ദിവസം അങ്ങനെ ഇരിക്കും, കൊല്ലത്തിൽ കിട്ടൂല, പിടിയിട്ടൂല, അല്ലെങ്കിലും പോകും. ആര് വന്നാലും സ്വീകരിക്കൂല, നിവൃത്തിയില്ല. അത്തരമൊരവസ്ഥ കേട്ടപ്പോൾ നിരാശനായി. പക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ രാത്രി നേരെ പള്ളികൾ നടന്നു. കണ്ടെങ്കിൽ കണ്ടു, കണ്ടില്ലെങ്കിൽ കണ്ടില്ല, പറഞ്ഞിട്ടും പോരുന്നു. നേരെ രാത്രിയാണ് കയറി ചെല്ലുമ്പോൾ അന്തം വിട്ടുപോയി അദ്ദേഹം. കാരണം വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് നിൽക്കുന്നത് പോലെ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, റൂം അടച്ച് നിൽക്കുന്ന ആള്. അരണ്ട വെളിച്ചത്തിൽ വാതിൽക്കൽ കാത്തു നിൽക്കുന്നു ചാപ്പനങ്ങാടി സാദ്, വലിയുള്ളാഹി ചാപ്പനങ്ങാടി സാദ്. അന്തം വിട്ടുപോയി, നാവിറങ്ങിപ്പോയി. കാരണം കാണൂലെന്ന് വിചാരിച്ച ആൾ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഹൈദർ സുലിക്ക് ഒന്നും പറയാനില്ല, അസ്സലാമു അലൈക്കും വാലൈക്കും സലാം ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ചാപ്പനങ്ങാട് ഉസ്താദ് തോളത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു, അത്രേ ഹയാത്ത് കാലത്ത് ഐദറോ സുസ്ലിയാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പല കൺവെൻഷനും അദ്ദേഹം അത് പ്രസംഗിക്കുന്നതിന് കേട്ട ആൾക്കാരുണ്ട്. ഹൈദറോ സുസ്താദ് പറഞ്ഞു, തോളത്ത് കൈ വെച്ചു ചാപ്പനങ്ങാടി. എന്നിട്ട് ചാപ്പനങ്ങാട് ഉസ്താദ് പറഞ്ഞു, ഇത് സമത്തെയാണ്, ഉറച്ചു നിൽക്കണം, മഹാന്മാരുണ്ടാക്കിയ പ്രസ്ഥാനമാണ്, ബാക്കിയൊക്കെ പോയിക്കോളും. ഹൈദറോ സുസ്ലിയാരെ മനസ്സിലുള്ളത് എങ്ങനെ ചാപ്പനങ്ങാട് ഉസ്താദ് അറിഞ്ഞത്? ചാപ്പനങ്ങാട് ഉസ്താദിന്റെ നാവ് കൊണ്ടാണ് പറഞ്ഞത്, ഉറച്ചു നിൽക്കണം സമത്തയിൽ. ഹൈദറോ സുസ്ലിയാർ ഉറച്ചു നിന്നു, മരണം വരെ സമത്തയിലുണ്ടായിരുന്നു. അദ്ദേഹം ഏത് സുന്യാസംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു? പിന്നെ നിങ്ങൾ സമത്വം വേറെ തെരഞ്ഞു നടക്കണം. ആരായി ചാപ്പനങ്ങാടി? ആ ചാപ്പനങ്ങാട് ഹുസൈൻ നാവ് ഏതാ അത് പറയുങ്ങള്. ചാപ്പനങ്ങാട് ഹുസൈൻ നാവ് വളവന്റെ ഒരു ബാഫക്ക് എത്തിയങ്ങാനെന്ന് കുട്ടികൾ പ്രസിദ്ധീകരിച്ച സ്മരണി കണ്ട് പോയി വായിക്ക്. അതിലുണ്ട് രണ്ട് മൂന്ന് സംഭവങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ്, ചാവക്കാട്ട് ഒരു കുടുംബമുണ്ട്. ആ കുടുംബം അദ്ദേഹത്തിന്റെ മുരീദുമാരാ. അവിടെ ഒരു കല്യാണം നിശ്ചയിച്ചു. കല്യാണം നിശ്ചയിക്കാൻ ഉസ്താദ് ചെന്നു. ഉസ്താദ് പറഞ്ഞു, ഈ കല്യാണം നടക്കുന്ന ദിവസം ചോറ് വെച്ചാൽ ഞാൻ വന്നിട്ടേ വിളമ്പാൻ പാടുള്ളൂ. ആ ഉസ്താദ് വന്നിട്ടേ നിക്കാഹ് നടക്കും, ഉസ്താദ് വന്നിട്ടേ കല്യാണം നടക്കും. അന്നൊക്കെ നിക്കാഹൊക്കെ കഴിഞ്ഞ് പുതിയാപ്പള വന്ന് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടേ ചോറ് കൊടുക്കുള്ളൂ. അങ്ങനെ ഇവർ കല്യാണ ദിവസം വന്നു, എല്ലാവരും വന്നു, പുതിയാപ്പള വന്നു, ഒക്കെ റെഡിയാ. പക്ഷെ ഉസ്താദ് വരുന്നില്ല. പിന്നെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുക ആൾക്കാർക്ക്? ഭക്ഷണത്തിന് ഇങ്ങനെ അന്ന് ഭക്ഷണത്തിന് ആഗ്രഹമുള്ള കാലമാണ്. അന്ന് പുതിയാപ്പള വന്നിട്ടേ ഭക്ഷണം കിട്ടുള്ളൂ. ഇന്ന് അങ്ങനെ, ഇന്നിപ്പോൾ കല്യാണം തുടങ്ങിയാൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടും. പുതിയാപ്പള വരട്ടെ വരാതിരിക്കട്ടെ, കല്യാണം മുടങ്ങട്ടെ മുടങ്ങാതിരിക്കട്ടെ, ചോറ് ആദ്യം നിന്നൊരു കിട്ടും. അവനവൻ്റെ കാര്യം ഭംഗിയാവും, കല്യാണം വേറെയും ചോറ് വേറെയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വരാൻ പ്രയാസ കുറച്ച് സമയം വൈകി. അവസാനം അതാ വരുന്നു ഉസ്താദ് ഓടിക്കതച്ച്. എല്ലാവരും കൂടി കൂടി ഉസ്താദ് ചോദിച്ചു, എവിടെയാണ് ഭക്ഷണം വെക്കണമെന്ന് ചോദിച്ചു. അന്ന് പറഞ്ഞ വാക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഭക്ഷണം വീട്ടിൻ്റെ പുറകിലൊരു പറമ്പിലാണ്, ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ്. വെപ്പുകാരൻ കൂട്ടിക്കൊണ്ടുപോയി, ആൾക്കാർ പുറകെ പോയി, മൂടി തുറക്കാൻ പറഞ്ഞ് തുറന്നു. ചോറ് അല്പണ്ണ് കൊട്ടിക്കോന്ന് പറഞ്ഞു. തിന്നാൻ ആഗ്രഹിച്ചിരിക്കുന്ന മനുഷ്യന്മാരല്ല അന്നം കൊട്ടാനാ പറയണത്. ഉസ്താദ് പറഞ്ഞോണ്ട് പിന്നെ നിവൃത്തിയിലല്ലോ കൊട്ടി. ആ ചോറ് പകുതിന് കൊട്ടി നോക്കിയപ്പോൾ കണ്ടു, ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇയാൾ തിരിഞ്ഞപ്പോൾ ഒരു വലിയ പാമ്പ് ആവി കെട്ടപ്പോൾ വീണിട്ട് അതിലിങ്ങനെ വെന്ത് കിടക്കുന്നുണ്ട് പാമ്പ്. ആർക്കും വേണ്ട ചോറ്. ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷികൾ ചാവക്കാട്ട് ജീവിച്ചിരിപ്പുണ്ട്. വളവനൊരു ബാഫക്കിയാനെന്ന് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച സ്മരണികയിലുണ്ട് കള്ളക്കഥയല്ല പറയുന്നത്, പോയി ചോദിക്ക്. ചാപ്പനങ്ങാട് ഉസ്താദ് അത് കാണിച്ചു കൊടുത്തപ്പോൾ ആർക്കും ചോറ് വേണ്ട, ചോറ് വേറെ വെച്ചു. അതിൻ്റെ അർത്ഥം എന്താ? ആ കല്യാണം നിശ്ചയിക്കുന്ന അന്ന് ഇങ്ങനെ സംഭവിക്കുന്നു. അള്ളാഹുവിൻ്റെ അറശിൽ നോക്കിയിട്ട് ബഹുമാനപ്പെട്ടവർ വായിച്ചിട്ടുണ്ട്. മഹാന്മാർക്ക് അത് വായിക്കാൻ പറ്റും, അവർ നോക്കി പറയും. അതുകൊണ്ട് ഔസുല്ല എന്ന് പറഞ്ഞത്, എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോ. അവർ ചില കാര്യങ്ങൾ അവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കും. അങ്ങനെ സംഭവിച്ചാൽ അവർ അതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഇങ്ങനെയുള്ള പരിപാടി എടുക്കും. അല്ലെങ്കിൽ ദ്വാരം നിട്ട് അള്ളാഹു മാറ്റാൻ പറയും. ദ്വാരനാൾ മാറാത്ത സംഗതിയാണെങ്കിൽ എന്ത് ചെയ്യും? ജനങ്ങൾക്കൊരു ഇബറത്ത് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ രക്ഷിക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തും. രക്ഷിച്ചു ജനങ്ങളെ മുഴുവൻ.
അത് ജനങ്ങൾ ഭക്ഷിച്ചാൽ എന്താവും? വിഷം തിണ്ടി മരിക്കൂലേ ആൾക്കാർ? ആ പാമ്പിന്റെ വിഷത്തിൽ ഉണ്ടാവൂലേ? ആ ചാപ്പനങ്ങാട് ഉസ്താദ് എന്ന് പറഞ്ഞത് സമത്തെയാണ് ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞത് മറക്കണ്ടങ്ങള്. ആ ചാപ്പനങ്ങാട് ഉസ്താദ് എത്ര അനുഭവങ്ങളുണ്ട്. സി എച്ചിന്റെ മകൻ എം കെ മുനീർ വിളിച്ചിട്ട് ചോദിച്ചു, കൊണ്ടുങ്ങളെ കൊണ്ടോട്ട് നിയോജക മണ്ഡലത്തിൽ സി എച്ച് മത്സരിക്കണമെന്ന് പാണക്കാടെന്ന് തീരുമാനം വന്നു. പാണക്കാട് തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു സി എച്ച് കൊണ്ടോട്ടിയിൽ മത്സരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ രാഷ്ട്രീയം പറഞ്ഞു തെറ്റിദ്ധരിക്കേണ്ട സംഗതി പറയാം. കൊണ്ടോട്ടിയിൽ മത്സരിക്കണം സി എച്ചിനെ വിളിച്ചിട്ട് പാണക്കാട്, അന്നൊക്കെ അങ്ങനെയാണ്, പാണക്കാട് തങ്ങൾ വിളിച്ചിട്ട് പറയും മത്സരിക്കണം. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു ഞാൻ മത്സരിക്കുന്ന പറയാം. ഇപ്പൊ അങ്ങനെയാണ്, പണ്ട് ഇങ്ങനെയും. സി എച്ച് മുഹമ്മദ് ഖായ സാഹിബ് പറഞ്ഞു, തങ്ങളെ ഞാൻ ചാപ്പനങ്ങാട് ഉസ്താദ് കിട്ടുന്ന മുഷാവറ ചെയ്യട്ടെ. അന്ന് അത്ര ബന്ധത്തിലാണ്. ചാപ്പനങ്ങാട് ഉസ്താദിന്റെ അടുത്ത് സി എച്ച് ചാപ്പനങ്ങാടി ദ്വാരുന്നു. ദ്വാരന്നിട്ട് ഇങ്ങനെ കുറച്ചു നേരം ഉണ്ടായിരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ജയിക്കും ചെയ്യും, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാവും ചെയ്യുന്നുണ്ട്. ആറ് മാസമുണ്ട് ഇലക്ഷന്, അപ്പോഴത്തെ മന്ത്രിസഭ ഉണ്ടാക്കി. ഇലക്ഷൻ ആറ് മാസമുണ്ട്, നോമിനേഷൻ കൊടുത്തില്ല, അപ്പോഴേക്ക് വിദ്യാഭ്യാസ മന്ത്രിയാവും എന്ന് പറഞ്ഞു. ഇത് സി എച്ചിനോട് പറഞ്ഞ വാക്കാ, സി എച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ജയിച്ചു, സി എച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി. ചരിത്രം പഠിക്കുന്ന ആ നാവ് ചില്ലറല്ല. ആ നാവ് കൊണ്ടാണ് ചാപ്പനങ്ങാട് ഉസ്താദ് പറഞ്ഞത്, നിങ്ങൾ സമത്തിൽ ഉറച്ചു നിൽക്കണം. ഹൈദരസൂലിത് അവിടെ നിന്നു, സമത്തിൽ മരിച്ചു. നിങ്ങൾ പേടിക്കണോ വേറെ സമത്തെയും തെരഞ്ഞു പോണങ്ങൾ? ഈ ഉമ്മത്തിന്റെ പൂർവ്വകാല നായകന്മാർ ചെയ്ത പ്രവർത്തനം ശരിക്ക് കണ്ടു പഠിച്ചാൽ മതി. ഇന്ന് സമത്തിൽ ജീവിച്ചിരിക്കുന്ന സമത്തക്ക് നേതൃത്വം കൊടുത്ത മാനുമുസ്ലിയാർ കെ വി ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സി എച്ച് ഹൈദരസൂലിയാർ, എം എം ബഷീർ മുസ്ലിയെ പോലുള്ള മഹത്തുക്കളുണ്ടല്ലോ, അവരെ സമീപത്തേക്ക് ഇപ്പൊ അപ്പുറത്തേക്കുന്ന ഒരാളും എത്തൂല. അങ്ങനെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങളെന്ത് കോലാഹലം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ആ ബോധം നമുക്ക് വേണം, നമ്മൾ ഉറച്ചു നിൽക്കണം, അപ്പോഴേ പറ്റും. ഒരു കുഴപ്പം ഉണ്ടാക്കേണ്ട, ഒരു കലാപം ഉണ്ടാക്കണ്ട. ഇന്ന് കുഴപ്പം ഉണ്ടാക്കേണ്ട സമയമല്ല, നമ്മുടെ ശരീരത്ത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് നമ്മൾ തന്നെ അപകടത്തിൽ നിൽക്കുന്ന സമയം. അപ്പൊ നമ്മൾ തമ്മിൽ ഭിന്ന വീക്ഷണം ഉണ്ടാക്കേണ്ട സമയമല്ല. ഒരുമ നമ്മൾ പരമാവധി പ്രകടിപ്പിക്കണം. നമ്മൾ കൃത്യമായി ഇന്നും വെച്ചു പുറത്തൊരു സമീപനം, ഒരു സ്ഥാപനം അവരുടെ നമ്മൾ കയ്യേറൂല. അനധികൃതമായി ഒന്നും നമുക്ക് വേണ്ട. ഒരു കള്ളക്കേസും നമ്മൾ ആർക്കെതിരെയും കൊടുക്കൂല. നേരെ മറിച്ച് ഇവർ സമത്തിയുടെ സ്ഥാപനം കയ്യേറിക്കൊണ്ടിരിക്കുന്നു. നിയമപരമായി നമുക്ക് അനുവദിച്ച സ്ഥാപനങ്ങളിൽ പോലും കാര്യങ്ങൾ നടത്താൻ കഴിയാതെ അവിടെ അടിയും പിടിയും ഉണ്ടാക്കുന്നു, നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെ തന്നെ ഷെയ്ഖ് അലി മുസ്ലിം വിശദീകരിച്ച നിങ്ങൾ കേട്ടില്ലേ? ഓരോ പ്രദേശത്തും ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. സത്യനിഷ്ഠതയില്ലാത്ത ഈ ദീനി പ്രവർത്തനം കൊണ്ട് നമുക്ക് എന്ത് കിട്ടാനാ? ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പരലോകത്ത് പ്രതിഫലം കിട്ടുമെന്ന് കരുതി പ്രവർത്തിക്കണ്ടേ? ഞാൻ തന്നെ പ്രസംഗിക്കുമ്പോൾ സമത്തക്ക് വേണ്ടി ഇല്ലാത്തത് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്കറിയോ, സി എ ചൈത്രസുസിലെ ദാറുഖുദന്റെ പിരിവിന് വേണ്ടി മകൻ സയ്യിബ് വൈസിയെ ഗൾഫിലേക്ക് അയക്കുന്ന സമയത്ത് വിളിച്ചു. ബാപ്പുട്ടി ഹാജിയും ബഹുമാനപ്പെട്ട സി എ ചൈത്രസുസിലെ മകനോട് പറഞ്ഞ വാക്കുണ്ട്, മോനെ 11.5 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് നമ്മളിവിടെ ചേർക്കുന്നത്, അവർക്ക് വേണ്ടി പിരിവിനാണ് പോകുന്നത്. ഇവിടെ നടക്കാത്ത ഒരു കാര്യം പറഞ്ഞ് പിരിക്കണ്ട, ഇവിടെ നടക്കുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇല്ലാത്തത് പറഞ്ഞ് പൈസ കൊണ്ടുവന്ന് ഈ കുട്ടികളെ തീറ്റിയാൽ, ഈ ഒരു തെറ്റും ചെയ്യാത്ത ഈ കുട്ടികൾക്ക് തെറ്റായ ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ പടച്ചോ നമ്മളെ ശിക്ഷിക്കും. സ്ഥാപനം നടത്തി നിരകത്ത് പോകാൻ ഞങ്ങളില്ല, കൃത്യമായിട്ടുള്ളത് മാത്രം പറഞ്ഞിട്ട് കിട്ടുന്നത് മതി. അങ്ങനത്തെ ഒരു റിസീവറെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ? അങ്ങനത്തെ ഒരു മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ? ഇന്ന് 10 കുട്ടികളും 100 റിസീവർമാരുമുള്ള സ്ഥാപനം നടത്തുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. സ്ഥാപനം ഓരോരുത്തർക്കുമുള്ള ജീവനോപാധിയാക്കി മാറ്റുന്ന ആൾക്കാരുണ്ട്. അന്വേഷിച്ചു നോക്കൂ, നിരവധി അനുഭവങ്ങളില്ലേ? ഈ അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന സമത്ത പറയുന്നത് അതാണ് സൂക്ഷ്മത, അതാണ് വറഹ്. ആ വറഹ് കാത്തു സൂക്ഷിച്ച നേതാക്കളാണ് നമ്മളെ കൃത്യമായി നയിച്ചത്. അവർക്കൊപ്പം നിൽക്കാന്നാണ് കൂനൂ മഅസ്വാദിഖീൻ, സത്യവാന്മാരെ കൂടെ നിൽക്കണം. നിങ്ങളൊക്കെ സമത്തക്കൊപ്പം ഉറച്ചു നിൽക്കണം. സമത്തെയാണ് യഥാർത്ഥമെന്ന് തെളിയിക്കാൻ ഒരുപാട് സംഭവങ്ങൾ പഠിച്ചിടപ്പോൾ നമ്മളെ മുമ്പിൽ തന്നിട്ടില്ലേ? ഒരു വിവാദവും ഉണ്ടാക്കാതെ സകല മഹല്ലുകളും മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ നമ്മുടെ പ്രവർത്തന രംഗത്ത് ഒരുപക്ഷെ നമ്മൾ പുറകിലായിരിക്കാം. എന്താ അത്? ഈ വിദേഹത്ത് കൂടുമ്പോഴും തെറ്റായ സമീപനം വരുമ്പോഴും ഓരോരുത്തർക്കും ആവേശം കൂടും, അതങ്ങനെയാണ്. നന്മയിൽ പ്രവർത്തിക്കാൻ ആളുകൾക്ക് ആവേശം കുറയും. ഹക്കിന്റെ ഭാഗം കുറഞ്ഞു പോയാലും നീ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? തിന്മ വർദ്ധിക്കുന്നത് കണ്ടാൽ പോലും നീ പേടിക്കണ്ടെന്ന്. സത്യത്തിനൊരു വിലയുണ്ട്, സത്യം അങ്ങനെ തന്നെ നിൽക്കും. നമ്മുടെ സമത്ത കേരള ജമ്യത്തിന് നമ്മുടെ കീഴിലാണ് ബഹുഭൂരിപക്ഷം മഹല്ലുകളും ബഹുഭൂരിപക്ഷം മദ്രസകളും. അതിന് കിടപിടിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കേണ്ട, ഒരു പ്രശ്നവും നമ്മൾ ഉണ്ടാക്കേണ്ട, ആരെയും ദ്രോഹിക്കണ്ട. നമ്മൾ നമ്മുടെ ആ പന്ഥാവിൽ തന്നെ മഹല്ലത്തിൽ നിർത്താൻ ശ്രമിക്കുക. പാണക്കാട് കുടുംബവുമായി രഞ്ജിപ്പിലല്ലാതെ ഈ മുസ്ലിം ഉമ്മത്തിന് വിജയമില്ല. രാഷ്ട്രീയം നിങ്ങൾ എന്തായിക്കോ, സമത്ത് അത് പറയുന്നില്ല. അത് നിങ്ങളുടെ സ്വന്തം തീരുമാനത്തിന്റെ ഭാഗമാണ്. അതിന്റെ പേരിൽ സമത്ത കേരള ജമ്യത്തിനോട് പേര് പറഞ്ഞ് ജനസമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കരുത്. അടുത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന, വല്ലാത്ത സമയം നീണ്ടുപോയി. ഇൻഷാല്ലാ മറ്റൊരു അവസരത്തിലാകാം. ഇവിടെ നിങ്ങൾക്ക് കാതിയായി വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ജമലുലി തങ്ങൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, സയ്യിദ് മുഹമ്മദ് ജമലുലി എന്ന് പറയുന്ന മഹാൻ
കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് അങ്ങ് ദൂരെ നിന്ന് അദ്ദേഹം ഈ അച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഇന്തോനേഷ്യയിൽ അച്ചിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അദ്ദേഹം ഒരു കപ്പൽ കയറി വരാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കപ്പൽ നട്ടപ്പെട്ടപ്പോൾ അദ്ദേഹം മുസല്ല വിരിച്ചിട്ട് ആ മുസല്ല തല കടൽ ഉന്തി വന്ന ആൾ കടലുണ്ടിയിൽ എത്തിയതാണ്. കടലുണ്ടിക്ക് കടലുണ്ടി എന്ന് പേര് വരാൻ കാരണം. ദീർഘമായ അദ്ദേഹത്തിന്റെ ചരിത്രമുണ്ട്, അത് പറയാനുണ്ടായിരുന്നു, സമയമില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത്ര നല്ല ഒരു വലിയ കുടുംബത്തിൽപ്പെട്ട മഹാന ആലിമായ ഒരു പണ്ഡിതനെയാണ് നിങ്ങൾക്ക് അള്ളാഹു കാദിയായി തന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു തരത്തിലും നമ്മൾ മറ്റുള്ളവരെ ആക്ഷേപിക്കേണ്ട, ആക്ഷേപങ്ങളോ പ്രവർത്തനങ്ങളോ ഒന്നും വേണ്ട. നല്ല നിലക്ക് നമ്മുടെ കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സമത്വം ഇതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശമഗ്രമായ പ്രവർത്തനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ മുന്നിട്ട് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാതെ അല്പം ദീർഘിച്ചു പോയെങ്കിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഗുണം നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പിരിയാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്ന് പേർക്കെന്നാൽ എല്ലാവരും എഴുന്നേറ്റ് ഒരു പത്ത് സ്വലാത്തില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇരുന്നോളി, കാരണം നിൽക്കാൻ വയ്യാത്ത മനുഷ്യന്മാരുണ്ടോ? ആരും നിർത്തിയ കുറ്റം വേണ്ട. സദാർക്കി ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയകാഫിഹി മസീദ. അല്ലാഹുമ്മ സല്ലി വസല്ലം വസിദ് വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഷറഹ് ബിസ്സലാത്തി അലൈഹി സുദൂറനാ ويسر بها أمورنا وفرج بها همومنا واغفر بها ذنوبنا واقض بها ديوننا وأصلح بها أحوالنا وبلغ بها آمالنا وتقبل بها توبتنا وأصل بها خوبتنا وانصر بها حجتنا وتوخر بها ألسنتنا وانس بها وقشتنا ورغم بها وربتنا واجعلها نورا بين أيدينا وعن خلفنا وعن أيماننا وعن شمائلنا ومن فوقنا ومن تحتنا وفي حياتنا وموتنا وفي قبرنا وحشرنا ونشرنا وظلا في القيامة على رؤوسنا وثقل بها موازين حسناتنا وادم بركاتها علينا حتى نلقى نبينا وسيدنا محمدا صلى الله عليه وسلم ارحم الراحمين തമ്പുരാനെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് റസൂലുള്ളാഹി റഹ്മത്തിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. അവിടുത്തെ ഹക്ക് ജാഗ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കണേ അല്ലാഹ്. പടച്ചവനെ സദസ്സുരുക്കാൻ വേണ്ടി കട്ടപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും ഉത്തമമായ പ്രതിഫലം രണ്ടു വീട്ടിലും നൽകണേ തമ്പുരാനെ.